നമുക്ക് മെച്ചമുള്ളത് വല്ലതും ഉണ്ടോ വക്കീലേ? വരുമാനം കുറഞ്ഞവർക്ക് വേണ്ടി ഭവന നിർമ്മാണ വായ്പ കൊടുക്കാൻ പോണുണ്ട്. എന്നാൽ അതിൽ ഒരെണ്ണവും സങ്കല്പിച്ചാ എന്റെ വക്കീലേ? താൻ IRDP-യുടെ ലോൺ നേരെ ജോവി ആദ്യം അടയ്ക്ക്. ഇപ്പൊ ഗ്രാമസഭൻ എന്നെ കാണുമ്പോ തെറി പറയുവാ. തന്നെ തെറി പറയുന്നത് എന്തിനാ? താനാണോ ലോൺ കൊടുത്തത്? താൻ അപേക്ഷ പൂരിപ്പിച്ചു കൊടുത്തന്നല്ലേ ഉള്ളൂ, അതിന്റെ വക കിട്ടിയും കാണും. നീ ആരെയാ എടോ താൻ എന്നൊക്കെ വിളിക്കുന്നത്? ഒന്നെങ്കിൽ വക്കീലേന്ന് വിളിക്കുക, അല്ലെങ്കിൽ രാമൻകുട്ടി ഏട്ടാ എന്ന് വിളിക്കുക. ഗുരുത്തം വേണം. വക്കീലിന്റെ വീട്ടിൽ അടുക്കള പണിക്ക് നിന്നാ വക്കീലാവോ? ഇളിക്കാതെ ഇളിക്കാതെ, വെറുതെ അല്ല ഈ നാട്ടില് മാത്രം പുലി ഇറങ്ങണ. എവന്റെ ഒക്കെ തല കണ്ടു തുടങ്ങി. പിന്നെ വക്കീലേ, കാശിത്തിരി ആയിട്ടുണ്ട് തരും. ബ്ലോക്കില് കക്കൂസിന് അപേക്ഷ കൊടുത്ത വകയിലെ കണക്കൊന്നും പറഞ്ഞിട്ടില്ല, അത് കിട്ടിയില്ലല്ലോ. ഓ, ബ്ലോക്ക് ഓഫീസിൽ നിന്ന് കക്കൂസ് കിട്ടാത്തോണ്ട് താൻ ഇതുവരെ തൂറാറില്ലായിരുന്നു. ഒരു ആപ്ലിക്കേഷൻ ഒപ്പിട്ട് തന്നോണ്ട് മാത്രം കാര്യമായില്ല. അനുവദിച്ച് കിട്ടണേ, ഇത്തിരി ചില്ലറൂടെ ചെലവാക്കണം. എന്റെ പോക്കറ്റിലെ കാശ് ചെലവാക്കിയാ ഞാൻ 4 പ്രാവശ്യം ബ്ലോക്ക് ഓഫീസിന്റെ അത് ഇണ്ണ നിരങ്ങിയ മുടിഞ്ഞ കക്കൂസ്. ഇയാൾക്ക് നിയമം പഠിക്കാൻ വകയുണ്ടായിരുന്നേ, വലിയ വക്കീലാകുമായിരുന്നു. ആ, എന്തൊക്കെയാ വിശേഷങ്ങള്? കാണുമ്പോഴേക്ക് ഈ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, അച്ഛൻ അറിഞ്ഞൂടെ ഇവിടുത്തെ വിശേഷങ്ങള്? വെറുതെ സ്ഥലകാല. വക്കീലേ, നാട്ടുകാർക്ക് മുഴുവൻ ബ്ലോക്കിൽ നിന്ന് കക്കൂസ് വാങ്ങിച്ചു കൊടുക്കുന്ന താനാ. ഒരെണ്ണം സ്വന്തം വീട്ടിലും വാങ്ങിച്ചു കുഴിച്ചു വെച്ചുകൂടെ? വാങ്ങി വെച്ചിട്ടുണ്ട് അച്ഛോ, എന്നാൽ ഇത്ര തൃപ്തി കിട്ടുന്നില്ല. ശീലിച്ചു പോയതല്ലേ? ആ, കഴിഞ്ഞ പ്രാവശ്യം പുലി ഇറങ്ങിയപ്പോ മണിയപ്പനെ പിടിച്ച ഇതുപോലൊരു പൊന്തക്കാട്ടിന്നാ. നമ്മളെ പിടിക്കാനുള്ള പുലിയൊന്നും ഇതുവരെ ഇറങ്ങിയിട്ടില്ല അച്ഛോ. അതല്ല, പുലിക്ക് നമ്മളെ തന്നെ വേണമെന്നാ പൂതിയെങ്കിൽ പിടിക്കട്ടെ അച്ഛോ. അപ്പ, വൈദ്യരോട് പ്രത്യേകിച്ച് വല്ലതും പറയണോ? ചാകാനുള്ള മരുന്നുണ്ടെങ്കിൽ തരാൻ പറ, ഇങ്ങനെ കിടത്തി നരകിപ്പിക്കാതെ. അപ്പനൊന്നും മിണ്ടാതിരിക്കാവോ? നാക്കെടുത്തായി വർത്താനേ പറയത്തുള്ളൂ. നടുതാഴ്ന്ന പട്ടിയെ പോലും ഇങ്ങനെ കിടക്കുന്നെന്തിനാ? കുടുംബത്തിനും ഭാരം, ഭൂമിക്കും ഭാരം. ചേച്ചിക്ക് വല്ലതും വാങ്ങണോ? ഒന്നും വേണ്ട, നീ ഇരുട്ടുന്നതിന് മുമ്പ് വന്നാ മതി. തോമസേ, അറിയാലോ ആ ഇടത്തെ മൂര് പ്രാന്തനാ. വണ്ടിയിലിരുന്ന് ഉറങ്ങുമ്പോ സൂക്ഷിക്കണം. എന്നെ വണ്ടിയും തള്ളിയിട്ട് നടുതളർത്തിയ അസത്ത. എന്റെ അടുത്ത് ഇവൻ നല്ല കുട്ടിയാ. എന്നിട്ട് ആ മരുന്ന് നെറ്റി പെരട്ടിയ മറ്റാർക്കും നമ്മളെ കാണാൻ പറ്റില്ല, നമുക്ക് എല്ലാരെയും കാണുകയും ചെയ്യാം. അങ്ങനെ ഒരു മരുന്നുണ്ടോ അപ്പൂപ്പ? ആര് പറഞ്ഞു നിന്നോട് ഇതൊക്കെ? തോമസ് കുട്ടി പറഞ്ഞതാ. ആ മരുന്നുണ്ടാക്കുന്ന വിധമൊക്കെ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം അവൻ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ വലിയ പ്രയാസാ, കൊറേ കഷ്ടപ്പെടണം. എന്നിട്ട് അവനാ മരുന്നുണ്ടാക്കാൻ പോവാ? മരുന്ന് നെറ്റിയിൽ പെരട്ടി ഫിലിപ്പോസ് മുതലാളിയുടെ വീട്ടിൽ കടന്ന് പണ്ടോ സ്വർണ്ണം ഒക്കെ വാരിക്കൊണ്ട് പോരുന്ന അവൻ പറഞ്ഞത്. എന്നിട്ട് അന്നക്കുട്ടി ചേച്ചിനെ കെട്ടിച്ചയക്കണം. പിന്നെ പിന്നെ എനിക്കും തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെന്ന്? കട്ടുണ്ടെന്ന് മുതല? അല്ല, മരുന്ന്. എന്നിട്ട് നിനക്കും കക്കാൻ പോവാനാ? ഏയ്, എനിക്ക് വേറൊരു കാര്യത്തിനാ. ഇനിയാ നശിച്ച പുലി വരുമ്പോ മായയായിട്ട് ചെന്ന് കൊല്ലണം. എന്റെ അമ്മയെ കൊന്നു തിന്ന അതിനെ ജീവനോടെ തീരിട്ട് ചുടണം. ഉരുപ്പടി വല്ലതും കൊണ്ടുപോകാനുണ്ടോ ചന്തയ്ക്ക്? ആ, ഉണ്ടുണ്ട്. ഇത്തിരി കാശ് കൂട്ടി തരാൻ പറഞ്ഞാ മാപ്പിളോട് കേട്ടോ. മോളെ കെട്ടിടുത്ത് കൊടുക്ക. താനെന്തോ മയക്കുമരുന്ന് ഉണ്ടാക്കാൻ പോണെന്ന് കേട്ടു, അതും വന്ന് പറഞ്ഞോ? ചിരിച്ചെന്താ, നോണ പറഞ്ഞതാ? എന്റെ പൊന്നു ഭാഗ്യലക്ഷ്മി, നീ ഈ കാര്യം നാടുനിള്ള പാട്ടും പാടി നടക്കുന്നത് എന്തിനാ? രഹസ്യമാക്കി വെച്ചില്ലെങ്കിൽ മരുന്ന് ഫലിക്കില്ല. നമ്മൾ രണ്ടുപേരും അല്ലാതെ മറ്റാരും അറിയാൻ പാടില്ല. നീ ഇങ്ങനെ ഒരു പോത്ത്. മോര് വീർപ്പിക്കണ്ട, ഇനി ആരോടും പറയാതിരുന്നാ മതി. മയിലെണ്ണ വിൽക്കാൻ വരുന്നൊരു കാക്കാലിനോട് പറഞ്ഞിട്ടുണ്ട്, അയാൾ സഹായിക്കാമെന്ന് ഇട്ടിട്ടുണ്ട്. ഒരു കേടുമില്ലാത്ത ആൺമയിലിന്റെ ചങ്കുകൊണ്ടായി മരുന്നുണ്ടാക്കുക, അതും मनസ്സിൽ വിചാരിക്കാതെ 30 ദിവസം തപസ് ചെയ്തിട്ട് വേണം മയിലിനെ പിടിക്കാൻ തന്നെ. മരുന്നുണ്ടാക്കി തന്ന നമ്മൾ തമ്മിൽ ഒരു വാക്കുണ്ട്. അത് തെറ്റിക്കോ? അവസാനം നമ്മളീ കയ്യിൽ കുത്തുന്നത് വെറുതെ ആവോ? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ ക്ഷീണിച്ചല്ലോ, വണ്ടിയിലേക്ക് കയറ്. പോണ വഴി പള്ളി പഠിക്കൽ ഇറങ്ങാം. വേണ്ട, നാട് കാണാൻ നല്ല നടക്കണേ, വ്യായാമത്തിനാ. അച്ഛോ, വേറെ ജാതിപ്പെട്ടൊരു പെണ്ണിനെ കെട്ടണമെങ്കിൽ പള്ളി കെട്ടി കെട്ടിക്കോ? അത് ശരി, അപ്പൊ അത്രത്തോളം ആയി. നിന്റെ അപ്പനെയാണെന്ന് കാണട്ടെ. എനിക്കല്ല, ഞാൻ വെറുതെ. വേണ്ട വേണ്ട, ഒന്നും പറയണ്ട, മനസ്സിലായി. വണ്ടിപ്പണി മതിയാക്കി കൊല്ലപ്പണിക്ക് പോകണ തോമസ് കുട്ടി നീ. ആ മയക്കുമരുന്ന് ഉണ്ടാക്കി തന്ന ഈ ഓനെ കെട്ടുവോ? കെട്ടും. എന്റെ റബ്ബേ, അന്റെ മുത്തച്ഛനും നാട്ടുകാരൊക്കെ അത് സമ്മതിക്കുവോ? ഞാൻ വാക്കു കൊടുത്തതാ. ഓന് ഇത്ര പെരുത്തിഷ്ട ആ നശിച്ച ജന്തുവിനെ കൊല്ലാൻ. എന്നെ സഹായിക്കണത് ആരായാലും എനിക്കിഷ്ട. അങ്ങനെയാണെങ്കിൽ അതിനെ കൊല്ലണത് ചട്ടമ്പി കുഞ്ഞച്ചനാണെങ്കിലോ? ആ അസത്ത് ഞാൻ സമ്മതിക്കും. പ്രാന്ത പെണ്ണിന്റെ തലക്ക്. നിനക്കറിയില്ല, നിന്റെ അമ്മയെ കടിച്ചു കൊടയണത് ഞാൻ കണ്ടതാ. പഴന്തുണി പോലെ എന്റെ അമ്മയെ വലിച്ചു കൊണ്ടുപോണതും ഞാൻ കണ്ടതാ. പിറ്റേന്ന് മാറ്റി പൊളിച്ച്. നീ അതൊന്നും ഓർക്കണ്ട, കരയില്ലേ? ഉയ്യാപ്പിള ആന്റുവേട്ടൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പുറത്തുണ്ടെന്ന് പറഞ്ഞേക്ക്. സലീനെ എന്താപ്പാ കണ്ട ചട്ടമ്പികളൊക്കെ അകത്തേറ്റിയാളോട് ഇരുത്തുന്നേ? ആന്റിയുടെ കൂടെ വന്നതാ അയാള്, ഞാൻ പറഞ്ഞു. ഇവനിത് എന്തോ വിചാരിച്ചാ? അവനൊന്ന് കയറി ഇരുന്നെന്ന് വിചാരിച്ചെന്താ? ആന്റു, എനിക്ക് ഈ നാട്ടിൽ നിലയം വിലയുണ്ട്. ഇന്നലെ വരെ ഇവനൊന്നും ഈ പടി കടന്നിട്ടില്ല. ഇങ്ങനെ ഒന്ന് രണ്ടാളുകൾ നമ്മുടെ കൂടെ ഉള്ളത് നമുക്കൊരു ബല. നക്കാപ്പിച്ച വല്ലതും കൊടുത്താ പറയുന്ന എന്തും ചെയ്യും. ആന്റു ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളാം, 10-25 വർഷം ഈ മണ്ണിൽ അധ്വാനിച്ച ഞാൻ ഈ നിലയിലെത്തിയത്. എനിക്ക് അർഹതപ്പെടാത്ത ഒരു ചില്ലിക്കാശ് എന്റെ കയ്യിലില്ല. അതുകൊണ്ട് ഇവന്മാരുടെയും സഹായം എനിക്ക് ഇന്നേ വരെ വേണ്ടി വന്നിട്ടില്ല. ഭാവിയിലും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാ എന്റെ ആശ. നിന്റെ അപ്പന്റെ വിചാരം ഞാനെന്തോ കള്ളക്കടത്തോ കരിഞ്ഞെന്ന് നടത്തുന്ന പോലെയാ. കള്ളത്തടി കെട്ടാനും ആനക്കൊമ്പ് മോഷ്ടിക്കാനും ഒക്കെ പോണ സംഘത്തിൽപ്പെട്ടതായി കുഞ്ഞച്ചൻ. 1-2 പ്രാവശ്യം പോലീസ് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആളെ കൂടെ വെച്ചോണ്ട് നടക്കുമ്പോ ആളുകൾ എന്താ പറയാ? അങ്ങനെ ആളുകളുടെ ഇഷ്ടത്തിന് ജീവിക്കാനൊന്നും എന്നെ കിട്ടില്ല. അതല്ല, നിങ്ങൾക്കൊക്കെ അത് മോശമാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് പോയേക്കാം. പണക്കാരനല്ലെങ്കിലും 3 നേരം കഞ്ഞി കുടിക്കാനുള്ളത് എന്റെ വീട്ടിലുണ്ട്. എന്ത് പറഞ്ഞാലും എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? നിന്റെ അപ്പൻ അങ്ങനെ ഒരു വിചാരം ഉണ്ടാവും. അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നും അല്ലോ നിന്നെ എനിക്ക് കെട്ടിച്ചു തന്നത്. ഈ സ്വത്തും പണമൊന്നും മോഹിച്ചിട്ടല്ല നിന്നെ ഞാൻ സ്നേഹിച്ചത്. എനിക്കറിഞ്ഞൂടെ എന്റെ ആന്റോനെ? നീയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കിയാ മതി. മക്കളെ പോയി മക്കളെ പോയി മക്കളെ പോയി മുണ്ടാണ്ട് കുത്തിരിക്കുന്നത് അവിടെ എന്താണ് മാർക്ക്? ഞെക്കി ഞെക്കി പൈപ്പിക്കാ എഴുതത്തിരിക്കുക മാണ്ടി. ആ പിള്ളേച്ചൻ ഭാഗ്യമുള്ളവനാണ്. എറിഞ്ഞു വാട്ടാതെ എന്റെ കുഞ്ഞിച്ചൻ ചേട്ടാ. വീണ് കിട്ടിയില്ലെങ്കിൽ എറിഞ്ഞു വാട്ടാതിരിക്കാൻ പറ്റുവോ? കഷായം തിളപ്പിച്ചിട്ടുണ്ട്, വേഗം വന്നത് കുടിക്കും. പോയിക്കോളി മക്കളെ. എന്താ കുഞ്ഞിപ്പിള്ളക്കാ മീൻ തീർന്ന ഇത്ര പെട്ടെന്ന്? മുഴുമ്പ് തീർന്നില്ല മോളെ, കുറച്ച് ബാക്കിയുണ്ട്. അത് നമ്മളെ അമ്മനെ ഏൽപ്പിച്ച്. എടോ എനിക്ക് നല്ല സുഖമില്ലടോ. വയറ്റിനകത്ത് ഒരു കടിച്ചെറിയും വേദനയും. ഇന്ന് 4 പ്രാവശ്യം പച്ചവെള്ളം പോലെ വയറ്റിന് പോവുകയും ചെയ്തു. ബാലം വൈദ്യരുടെ അരിഷ്ടം 3 നേരം കുടിക്ക്, തൂറൽ അവിടെ നിൽക്കും. മരുന്ന് കുടിച്ചിട്ട് തൂറൽ നിർത്തണ്ട, ഇത് തൂറി തന്നെ നിർത്തും ഞാൻ. എന്താണ് വളമില്ലാത്തൊക്കെ പാട്? ഉരുണ്ട് കൂട്ടണം. എവിടെ ആരാ കണ്ടത്? കണ്ടേ നമ്മളാണ്. പുലിയാണോ നല്ല ഒന്നാന്തരം പുള്ളിപ്പുലി. പക്ഷെ കഴിഞ്ഞ കൊല്ലം ഞമ്മൾ മണിയപ്പനെ പിടിച്ചില്ലേ അതേ സാധനം. മണിയടിക്കട്ടെ വേഗം ആട്ടെ അടിക്കട്ടെ അച്ഛനോ പോയ അടിയാണോ. അതുകുട്ടി പള്ളിമണിയല്ലേ കേക്കണേ? അതെ എന്റെ ഗുരുവായൂരപ്പാ, പുലി വീണ്ടും ഇറങ്ങിയെന്നാ തോന്നണേ. ഗോവിന്ദാ പീടിയടച്ച് വീട്ടിൽ പൊക്കോ, പുലി ഇറങ്ങിയിട്ടുണ്ട്. എല്ലാരും വീട്ടിൽ പൊക്കോളീൻ, പുലി ഇറങ്ങി. വൈദ്യരെ നേരെ ഇരുട്ട് തന്നെ പീടിയടച്ച് വീട്ടിൽ പൊക്കോ, പുലി ഇറങ്ങിയിട്ടുണ്ട്. ഇത് നസ്രാണികൾ ആരാണ്ട് ചത്തമണിയാ? ചത്തമണിയാണെങ്കിൽ താൻ ഇവിടെ തന്നെ പരിദൂഷണം പറഞ്ഞിരുന്നോ? പുലിയുടെ വിശപ്പും മാറും, നാട്ടുകാരുടെ ഒരു ശാപവും തീരും. വൈദ്യര് വേഗം പീടിയടച്ച് വീട്ടിൽ പോകാൻ നോക്ക്. ഇയാൾ ഇവിടെ തന്നെ ഇരുന്നോട്ടെ, കുറെ ഇറച്ചിയുണ്ടല്ലോ, പുലി തിന്നട്ടെ. ആ രാമൻകുട്ടി ഉണ്ടല്ലോ വക്കീലെ, മഹാഭാരയാ. എന്റെ ജീവിതത്തിൽ ഇതുപോലെ വീട്ടിൽ പോവാൻ നോക്ക്, തമ്മി കണ്ട നാളെ സംസാരിക്കാം. ആഹാ അങ്ങനെയാണ്. പോലീസ് സ്റ്റേഷൻ ഫിലിപ്പോസാണ്, ഫിലിപ്പോസ്. അതെ ഇവിടെ വീണ്ടും പുലി ഇറങ്ങി, പുലി പുലി. അതെ എന്താ ഒരു ഫോണുള്ളത് വെറുതെയാ, ഇതിലും പേര് നേരിട്ടെന്ന് പറയുന്നതാ. ഞാനൊന്ന് പോയിട്ട് വന്നാലോ? അപ്പന് വേറെ പണിയില്ലേ? ഈ രാത്രി 10-25 കിലോമീറ്റർ കാർ ഓടിച്ചു തന്നാൽ അവർ 2 പോലീസുകാരെ അയച്ചു തരും. അവര് വന്നിട്ട് തന്നെ ചെയ്യാനാ. അവർക്ക് കൂട്ടിരിക്കാൻ 10 പേർ വേറെ വേണം. സൂക്ഷിച്ചു പോണേ. ഒത്തു കിട്ടിയാൽ ഇന്ന് അവന്റെ ശവമായിരിക്കും. കഥ അടച്ചോളൂ. പറഞ്ഞതെല്ലാം ചെയ്യുന്നൊരാളെ തിരഞ്ഞു ഞാൻ കുഴഞ്ഞു. പറഞ്ഞതെല്ലാം ചെയ്യുന്നൊരാളെ തിരഞ്ഞു ഞാൻ കുഴഞ്ഞു. മോളെ, ആ ചെക്കൻ ഇതുവരെ വന്നില്ലല്ലോടി. ഇരുട്ടുന്നതിന് മുമ്പ് വീട്ടിലെത്തണമെന്ന് എപ്പോഴും പറയാറുള്ളതാ. എവിടെ പോയി തിരക്കുന്റെ കർത്താവേ? ആ വിവരം അറിഞ്ഞപ്പോ അവൻ വല്ല വീട്ടിലും കയറിയിരിക്കുന്നുണ്ടാവും. കുഞ്ഞക്ക എന്താ മോളെ? തോമസ് ഊട്ടി ഇതുവരെ വന്നില്ല. ആ ചെക്കനത് എവിടെ പോയി കിടക്കുന്നു? ചരക്കും കൊണ്ട് ടൗണിൽ പോയതാ. അവൻ വരും, വിവരമില്ലാത്തവനൊന്നും അല്ലല്ലോ. മോള് ബേജാറാവണ്ട, ഓൻ എവിടെയാണെങ്കിലും ഞമ്മൾ തേടി പിടിച്ചുകൊണ്ടുവന്നോളാം. മോളിങ്ങനെ ഒറ്റയ്ക്കൂടെ പുറത്തിറങ്ങി നിൽക്കല്ലേ, പെരേന്റെ ഔത്തേർ കുത്തിരിക്കും. ആ കള്ളഹിമാർ എവിടെയാണ് ഒളിച്ചിരിക്കണെന്ന് നമുക്ക് പറയാൻ കഴിയൂല. എവിടെ അപ്പം പുറത്തല്ലയോ കിടക്കുന്നത്? അത് പിന്നെ വയസ്സായില്ലേ. ശരിയാ, ഈ എല്ലും തൊലി ഏത് പുലിക്കാ വേണ്ടേ? പുലിക്ക് മാണ്ടിയത് പുള്ളച്ചന്റെ മാരുടെ ആളെ ഇറച്ചിയാ. പുലി ഇറങ്ങിയപ്പോഴാ ഒരു തമാശ. വായി നോക്കിക്കാ വരുന്നുണ്ടോ? വിടെ ഇറച്ചി കൂടുതലോട്ട് കണ്ടപ്പോ പുള്ളാച്ച മുങ്ങി. ഇക്കണ്ട സമയം മുഴുവൻ അരിച്ചു പറക്കിയിട്ടും പുലിയെ പോയിട്ട് ഒരു രോഗം പോലും കണ്ടില്ല. എനിക്ക് തോന്നണം നമ്മുടെ കുഞ്ഞബ്ദുള്ളക്കാന്റെ ഡൂപ്പാന്നാ. കിഴക്കാട് പോടാ ഇവിടുന്ന്. ഒരു കാര്യത്തിന് ആരും കള്ളത്തരം പറയോ? തീനത്തിനാണ് പറച്ചോനാണ് സത്യം നമ്മൾ ഈ കണ്ണോട് വേണ്ടതാ. എന്നിട്ട് എവിടെ? വേറെ മനുഷ്യന്റെ ഉറക്കവും കളഞ്ഞു. പുലിയെ പിടിച്ച് നിന്റെ സമക്ഷം ഹാജരാക്കി തരാൻ പറ്റുമോ? ഇത് നല്ല വകുപ്പ്. നിങ്ങൾ ചുമ്മാ ഇതിന്റെ പേര് തമ്മിൽ തല്ലണ്ട. പുലിയാ, അത് കൺമുമ്പിൽ വന്നൊന്നും തരില്ല. വാ നമുക്കൊന്നോട് തെരയാം. തെരയണോര് തെരഞ്ഞോ, ഞാനില്ല. ഞാൻ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ പോവാ. मुरुकी कट्टണ്ട अदे സർക്കാർ ഓർഡർ വേണം അതടക്കില്ല കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 7ാമത്തെ ആളായത് പശു ആടും നായയൊക്കെ വേറെ ഈ വർഷം തന്നെ രണ്ടാമത്തെ പ്രാവശ്യം പുലി ഇറങ്ങുന്നു ഇങ്ങനായ നാട്ടുകാർ എന്ത് ചെയ്യും സാർ പുലി വരുന്നതും കാത്ത് പോലീസിന് എന്നോട് വെയിറ്റ് ചെയ്യാൻ പറ്റൂ മനുഷ്യരായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും അന്വേഷിച്ച് കസ്റ്റഡിയിൽ എടുക്കാം ഇത് 100 കിലോമീറ്റർ ദൂരെ ഫോറസ്റ്റിൽ നിന്ന് എങ്ങനെയോ വരുന്ന പുലി എല്ലാ പ്രാവശ്യവും പോലീസ് അതിനെ കൊല്ലാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് കിട്ടണ്ടേ ഞങ്ങളെ ഈ നാട്ടുകാർ എന്ത് ചെയ്യണമെന്ന് പറ അതിപ്പോ ഞാൻ എന്ത് പറയും സർക്കാർ ഈ പുലിയെ നരഭോജികളുടെ ലിസ്റ്റിൽ പെടുത്തിയിരിക്കുകയാണ് പെർമനന്റ് ആയിട്ടൊരു സൊല്യൂഷൻ നിങ്ങളെല്ലാം കൂടി ആലോചിക്കുക അപ്പൊ നമ്മൾ ആലോചിച്ചൊരു തീരുമാനം എടുക്കണം പോലീസിന്റെ പക്ഷത്തുനിന്ന് വലിയൊരു സഹായം പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല നമുക്ക് ഒരു കാൽനട പ്രചരണ ജാഥ നടത്തിയാലോ ചോ കളക്ടറേറ്റ് പടിക്കലേക്ക് പുലി നീതി പാലിക്കുക എന്ന മുദ്രാവാക്യം വിളിച്ചോണ്ട് അല്ലേ കളക്ടർ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കില്ലേ ചോ എന്ത് നടപടി മേലിൽ നമ്മുടെ പഞ്ചായത്തിൽ പുലി പ്രവേശിക്കുന്നത് അറിഞ്ഞുകൊണ്ടൊരു ഉത്തരവ് പുറപ്പെടുവിക്കാം അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് എന്താ ഗുണം പുലിക്ക് വല്ല വിവരമുണ്ടോ നമുക്ക് വേണ്ടത് പുലി വരുമ്പോ കൊല്ലാൻ പറ്റിയ ഒരാളെയാണ് നല്ലൊരു നായാട്ടുകാരൻ പീലിപ്പോസിന്റെ പരിചയത്തിൽ നല്ലൊരാളുണ്ട് ആരാ കുന്നംകുളത്തുകാരൻ ഒരു ചേറു 10-25 വർഷം മുമ്പുള്ള പരിചയമാ ബഹുമിടുക്കൻ ശബ്ദം കേട്ട് വിടുവിക്കും സായിപ്പന്മാർ വരെ സമ്മതിച്ചു കൊടുത്തിട്ടുള്ള ആളാ ആഹാ എങ്കിലും ആലോചിക്കാനൊന്നുമില്ല ചു പുലി വരുമ്പോ നമുക്ക് ചേറൂനെ വരുത്താം വരുന്ന വിവരത്തിന് പുലി തനിക്ക് കത്തയക്കുവോ താ മണ്ടത്തരം പറയല്ലേ ഒരുമാതിരി പുലി എന്ന് വരുമെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല അതുകൊണ്ട് ചേറൂനെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാം മാസാമാസം അയാൾക്ക് ഒരു ശമ്പളം നിശ്ചയിച്ച് കൊടുക്കാം നമ്മൾ ഈ ഇടവകയിലെ ഓരോ കുടുംബവും 5 രൂപ വെച്ച് മാസം എടുത്താൽ ചേറുവിന്റെ ശമ്പളവും ചെലവിനും ഉള്ളതൊക്കെ ആകും അതല്ല അത് തികയുന്നില്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ പീലിപ്പോസ് നോക്കിക്കോളും ചേറു പീലിപ്പോസിന്റെ ഒരു സുഹൃത്തൂടാണല്ലോ പിന്നെ മറ്റ് സമുദായക്കാരും ഇതിനോട് സഹകരിക്കും കാരണം ഇത് ഈ നാടിന്റെ പ്രശ്നമാണല്ലോ നാട്ടുകാരുടെ മുഴുവൻ പ്രശ്നമാണെങ്കിൽ അതിനൊരു തീരുമാനം എടുക്കാൻ ക്രിസ്ത്യാനികൾ മാത്രം മതിയോ ഇത് പള്ളിക്കാരിയൊന്നുമല്ല നമ്മളൊക്കെ ഇവിടെ ജീവിച്ചിരിപ്പില്ലേ നേരാ എന്നിട്ട് എന്നെ ഇത്രയും കാലമായിട്ട് ഈ ബുദ്ധി നിങ്ങൾക്ക് തോന്നാഞ്ഞിട്ടല്ല വന്യമൃഗങ്ങളെ തോന്നിയണം വെടിവെച്ചാലുണ്ടല്ലോ തട്ടി അകത്താക്കും അത് വല്ലതും ഈ അച്ഛനും കൈക്കാരന്മാർക്കും അറിയോ പിള്ളച്ച നിയമം അറിയാമെങ്കിലേ പറയാവൂ നരഭോജികളുടെ ലിസ്റ്റിൽ പെടുത്തിയിട്ടുള്ള അപകടകാരികളായ ഏത് വന്യമൃഗത്തിനെയും ജനങ്ങൾക്ക് ചോണയുണ്ടേ വെടിവെച്ച് കൊല്ലാം അതിന് ഒരു നിയമ തടസ്സവും ഇല്ല അത് ഞാനും കേട്ടിട്ടുണ്ട് ആയിക്കോട്ടെ അതിന് നമ്മളോടൊന്ന് ആലോചിക്കേണ്ടതെന്ന് ഞാൻ ചോദിക്കണത് എന്നിട്ട് ആരെയാ കൊണ്ടുവരാൻ പോണത് കുന്നംകുളത്തുകാരനോട് ചേറും കുന്നംകുളത്ത് എവിടെയാ കാടില്ലാത്തയിടത്ത് എങ്ങനെ ഒരു നായാട്ടുകാരനുണ്ടാവുക അച്ചോ എന്താ നീ മാർക്കം കൂടാൻ വന്നാണോ അയ്യേ എനിക്ക് മാർക്കം കൂടൊന്നും വേണ്ട അങ്ങനെയാണെങ്കിൽ തോമസ് കുട്ടി ചുറ്റുമല്ലോ പിന്നെ അല്ല പള്ളി കയറ്റി കെട്ടിക്കണേ മതി ആ ചക്ക എന്നെ കെട്ടണെന്തിനാ ഞങ്ങള് ഹിന്ദുക്കളാ ആ ചക്കൻ കള്ളത്തരം പറഞ്ഞ എന്നെ പറ്റിക്കാൻ നോക്കുക എന്താ വല്ല കുഴപ്പം ഉണ്ടാക്കിയോ ആവോ അച്ചോ ആളെന്നാ വരിക ഏതാണ് ചേറു എന്നാ വരിക എന്നറിയില്ല നോക്കി നോക്കി എന്റെ കണ്ണ് കഴിച്ചു അയാൾ വന്നാ പുലിയെ കൊല്ലുന്ന ഉറപ്പല്ലേ എന്റെ ഗുരുവായൂരപ്പാ ഒന്ന് വേഗം വരുത്തണേ ആ ചെകുത്താൻ ചത്ത് മലർന്ന് കിടക്കണ കണ്ടിട്ട് ചത്താലും വേണ്ടില്ല ഇല്ല ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ടൊരു പരിചയം പോലും ഇല്ലല്ലോ അല്ല ഇതെന്ത് പറ്റി മുഖത്ത് കടന്നല കുത്തിയ മാതിരി സ്ത്രീയെ മനസ്സിലോർക്കാതെ ഒരു മാസം തപസ് ചെയ്യാൻ ഈ ഭൂമിയിൽ ഒരാൾക്കും പറ്റില്ല. അങ്ങനെ പറ്റണം. വേണ്ട, എനിക്ക് മരുന്നും വേണ്ട, മന്ത്രവും വേണ്ട. അപ്പൊ പുലിയെ മായയായി ചെന്ന് കൊല്ലുന്നത് എങ്ങനെയാ? അതിന് പള്ളിയിൽ നിന്ന് ഒരാളെ കൊണ്ടുവരുന്നുണ്ടല്ലോ. അയാള് വരും. നമ്മുടെ ഫിലിപ്പോസ് മുതലാളിയെക്കാളും വയസ്സനാ. ചത്ത് പോയിട്ടില്ലെന്ന് ആരറിഞ്ഞു? അപ്പൊ വരില്ലേ? നോക്കിയിരുന്നോ, വരും. ഭാഗ്യ, അതെന്താടി? എടി, അതൊരു പട്ടിയല്ലേ? ഞാനൊരു മനുഷ്യൻ. ഇതിലെ പോയ പള്ളിയിലെത്തുമോ? എത്തും. കൈസറ വാടാ. ചേച്ചി, ഇത് നിങ്ങളെ തൊഴുത്തിലേക്ക് കയറ്റി കെട്ടിക്കോ. നീ ഇതെവിടെ പോവാ? നായാട്ടുകാരൻ വന്നിട്ടുണ്ട്. എപ്പോ? ഇപ്പൊ അങ്ങാടിയിലുണ്ട്. അതുകൊണ്ട് ഈ കത്ത് കിട്ടിയാൽ ഒട്ടും താമസിക്കാതെ ചേറു ഇവിടെ വന്ന് പുലിയിൽ നിന്ന് ഞങ്ങളുടെ നാടിനെ രക്ഷിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. മറ്റു കാര്യങ്ങൾ നമുക്ക് നേരിൽ സംസാരിച്ചുറപ്പിക്കാം. ഇവിടെ വന്ന് പള്ളിയിലെ അച്ഛൻ റവറന്റ് ഫാദർ പനങ്ങോടനെയോ എന്നെയോ നേരിൽ കണ്ടാൽ മതിയാകുന്നതാണ്. പോരുമ്പോൾ ഇവിടെ താമസിക്കാനുള്ള ഒരുക്കത്തോടെ വരണം. താമസ സൗകര്യം ഞങ്ങൾ ഏർപ്പെടുത്തി തരുന്നതാണ്. കത്ത് ചുരുക്കുന്നു, ശേഷം നേരിൽ എന്ന് PV ഫിലിപ്പോസ്. ചേറു വരില്ലല്ലേ? ഇല്ല, അപ്പൻ ചത്തുപോയി. ഓഹോ, എത്ര നാളായി? കുറെ നാളായി. അപ്പൻ ചാവുമ്പോ ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പൊ ഓരോരോ നാട്ടിലും ഇങ്ങനെ പോയി തങ്ങുമല്ലേ? ഇങ്ങനെ ഒരു നാട്ടിൽ താമസിക്കാൻ പോകുന്നത് ആദ്യ. അപ്പനും ഞാനും തമ്മിൽ ചേരില്ല. അതുകൊണ്ട് അപ്പനുള്ളപ്പോ വീട്ടിൽ പോകാറില്ല. പിന്നെ എവിടെ പോകും? ഓരോ സ്ഥലത്തൊക്കെ ഇങ്ങനെ ചുറ്റും. എഴുത്ത് എത്ര ആയി? 56 രൂപ 50 പൈസ. കുറിച്ചേക്ക്. ഏയ് പറ്റുറിച്ചേക്ക്. ഒരു പരിചയമില്ലാത്ത നിങ്ങളുടെ പേരിൽ ഇങ്ങനെ പച്ച കുറിക്കുന്നത്? കാശ് തരണം. എന്തേലും 1 രൂപ 30 പൈസേ ഉള്ളൂ. എന്നിട്ടാ മൂക്കുമുട്ട കള്ളു കുറച്ചൊക്കെ കയറ്റിയത്. നല്ല വിശപ്പായിരുന്നു, നേരം വെളുത്തിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ഒരു കാര്യം ചെയ്, ആ പള്ളിയിൽ അച്ഛൻ്റെ പേര് കുറിച്ചേക്കും, അല്ലെങ്കിൽ മുതലാളിയുടെ പേര് കുറിക്കും. അച്ഛൻ നിങ്ങളുടെ ആരാ? എഴുത്ത്. പോകൃത്രം പറയരുത്. പള്ളിയിലച്ഛൻ്റെ പേരിലാണോ ഷാപ്പിൽ നിന്ന് കള്ളു കുടിച്ചിട്ട് പോകുന്നത്? മര്യാദ കാശ് കൊടുറാ, അല്ലെങ്കിൽ തോക്ക് കൊടുത്തിട്ട് പോടാ. തോക്ക് ഞാൻ തരില്ല, വേണേ കൈസർ ഇവിടെ വന്നോട്ടെ. കെട്ടിക്കാർക്ക് 5 രൂപ പാല് കിട്ടില്ലേ? ഞാൻ പൈസ എടുത്തിട്ട് പോയിക്കോളാം. അയാൾ കാശ് കൊണ്ടാ തരും. ഇനിയിപ്പോ ഇവിടെ താമസിക്കാൻ പോവല്ലേ? എന്നാ നിങ്ങൾ തരണം. എനിക്ക് വൈകിട്ട് കണക്ക് കൊടുക്കണ്ടതാ. കുഞ്ഞിച്ചൻ ചേട്ടാ, നിങ്ങളൊക്കെ കൂടി ഒന്ന് പറ. കുഞ്ഞിച്ച തല്ലൊന്നും മാറ്റാ ഭാഗത്തിന്. നിനക്കെന്നെ ശരിക്കും മനസ്സിലായില്ല എന്ന് തോന്നുന്നു. കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞാൽ കോഴിക്കോട്ടങ്ങാടിയിലെ ചുരുളി പരമ്പ് വരെ വരയ്ക്കൂടാ. ഞാൻ മര്യാദക്ക് പറയാണ്, ആ തോക്ക് കൊടുത്തിട്ട് പോ. കൊടുക്കടാ. എന്നൊന്നും ചെയ്യരുത്. കൊടുക്കാൻ കൊടുത്തേക്ക്, അതാ നല്ലത്. പള്ളിയിലേക്ക് പോണ എങ്ങോട്ടാ? നേരെ കൈക്കോട്ട് പോയാൽ മതി. നായ പുറത്താക്കടോ. ഐത്രേ പുറത്തു. ആളെത്തിയിട്ടുണ്ട്. അപ്പൻ ചത്തുപോയി, അതുകൊണ്ട് എഴുത്ത് കിട്ടപ്പോ ഞാനിഞ്ഞു പോന്നു. എന്താ പേര്? പാറുണി. ആഹാ, അപ്പൊ ക്രിസ്ത്യാനി തന്നെയാ? അതെ. എന്നിട്ട് ആ മൂക്കറ്റം കള്ളും കുടിച്ച് നായും തോക്കുമായിട്ട് തിരുസ്വരൂപത്തിന്റെ മുന്നിലേക്ക് എഴുന്നള്ളിയത്? അയ്യോ, ഓർത്തില്ല. ഈ ജന്തുവിനെ നമുക്ക് വേണോടോ? ചിലപ്പോ നല്ല വെടുക്കാരായിരിക്കും. ഓവ്വ, ഇത് അവസാനം നമുക്ക് കോടാലിയാവുന്നാ തോന്നുന്നത്. നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം. നായാട്ടൊക്കെ പോയി നല്ല പരിചയമുണ്ടല്ലോ അല്ലേ? പുലിയെ വിടിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? കിട്ടിയാ വയ്ക്കാം, പിടിച്ചു നിർത്തി തരാം. പുലി വന്നാൽ വെടിവെച്ച് കൊല്ലാവുന്നതിന് കുറപ്പുണ്ടോ? അങ്ങനെ ഒരു ഉറപ്പെങ്ങനെ പറയും? നോക്കാം. എന്റെ പേലിപ്പോസെ വല്ലതും കൊടുത്ത് പറഞ്ഞു വിട്. തോക്ക് നേരെ ചുവ പിടിക്കാൻ അറിയാൻ പാടില്ല, എന്നിട്ടല്ലേ വെടിവെക്കണ കാര്യം. വിചാരിച്ച പോലെ അല്ലല്ലോ. ഒന്നുമില്ലെങ്കിലും ചേറുന്റെ അല്ലേ മോൻ? അതൻ കളഞ്ഞേക്ക്. വേണ്ട, കാക്കയുടെ അരച്ച് ചുട്ടാ നല്ല ജോറാ. പാടാ. ഫിലിപ്പോസ് മുതലാളിയുടെ അപ്പനായിട്ടുണ്ടാക്കിയ പോലെയായി ഇത്. ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയൊന്നുമില്ലല്ലോ. അല്ല, ഇനി പുലിയില് കൊന്നിട്ടേ പോവുള്ളൂ. കൊല്ലത്തിൽ 1-2 തവണയെ പുലി ഇറങ്ങാറുള്ളൂ. മതി, ധൃതിയില്ല. അപ്പൊ നാട്ടിൽ വേറെ ഇടപാടൊന്നുമില്ലേ? പെണ്ണുകുട്ടികളൊന്നും ഇല്ല. അപ്പൊ ഫ്രീ ആണല്ലേ? വീണടം വിഷ്ണു ലോകം. ഇതുവരെ വലിയ അലച്ചിലും കഷ്ടപ്പാടുമായിരുന്നു. ഒരു സ്ഥലത്തും ആരും സ്ഥിരമായിട്ട് നിർത്തൂല്ല. ഇവിടെ കഴിയുന്നിടത്തോളം പിടിച്ചു നിൽക്കണമെന്നാ. പുലി ഇത്തിരി വൈകി വന്നാ മതി. അപ്പൊ ഞമ്മ നാട് നിങ്ങൾക്ക് പെരുത്ത് പിടിച്ചല്ലേ? ഇവിടെ നല്ല സുഖ. ചാപ്പാട്, വീട്, പിന്നെ ഇത്, പിന്നെ 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 ഇവിടത്തെ പെണ്ണുങ്ങളെ കാണാൻ നല്ല സുന്ദരിയ. പോരെ, ആ പാത്രം അവിടെ വെച്ചൊക്കെ എപ്പോഴെപ്പോഴും വിളമ്പണ്ടല്ലോ. 3 ഊണിന്റെ കാശാകും. കാശ് ഫിലിപ്പോസ് മുതലാളി തരുമല്ലോ? തരും. സാമ്പാർ കൂടെ വേണം. സാമ്പാർ നമ്മുടെ അമ്മായപ്പന് വട്ട. അല്ലെങ്കിൽ ഇങ്ങനെ ഒരുത്തിന് ചെലവിന് കൊടുത്ത് നാട്ടുകാരുടെ കാശുകൾ വേണം. മിടുക്കനാ, പറഞ്ഞുപോയ കാക്കയെ കണ്ണടച്ചാ വെടിവെച്ചിട്ടത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ശരിപ്പുള്ളിയല്ല, വന്ന് കയറുന്നതിന് മുമ്പേ തല്ലുണ്ടാക്കി. ഓ ഓ ഓ, എന്റെ കാലിന്റെ മസിൽ കയറിയിട്ടാ, അല്ല പന്നിയുടെ കൊടലിയാൻ എടുത്തേനെ. നീ വന്നേ, ഈ കുഞ്ഞച്ചനെ നീ തല്ലിയോ? ഉവ്വ, എന്നെ തല്ലിട്ടാ. അങ്ങനെ നീ എല്ലാരെയും തല്ലുവോ? എന്റെ മേലോന്താ ചിലപ്പോ തല്ലും. അപ്പൊ നീ എന്നെയും തല്ലുവോ? അതിപ്പോ തല്ലുമ്പോ ആളും തരം ഒന്നും നോക്കാൻ ഒക്കൂല. അന്നാ അതൊന്നും അറിയണല്ലോ. നായിന്റെ മോനെ, ഈ നാട്ടിൽ വന്ന് നീ വളച്ചിലെടുത്താ ഉണ്ടല്ലോ ഇടിച്ചതിന്റെ പതിരിയം കിളക്കും. മനസ്സിലായോ? ഓക്കോ, വിടറോ ഒന്ന്. ആ മനുഷ്യനെ കണ്ട ഒരു പാവമാണെന്ന് തോന്നും. പതുങ്ങി പതുങ്ങി നടന്നു പോകുന്നത് കാണാം. പാവമൊന്നുമല്ല. ഇന്നലെ രാത്രി മൂത്രമൊഴിക്കാൻ മുറ്റത്തിറങ്ങിയപ്പോ വഴിയിൽ എന്തോ അനങ്ങണ കണ്ടു. നോക്കിയപ്പോ ആ മനുഷ്യനാ. പതുങ്ങി നിൽക്കുക അസത്ത്. രാജേച്ചി, അവിടെ ആരോ പതുങ്ങിയിരിക്കുന്നുണ്ട്. എവിടെ? എന്താണോ അവിടെ പതുങ്ങിയിരിക്കുന്നത്? പെണ്ണുങ്ങളെ വിളിക്കുന്ന ഒളിഞ്ഞു നോക്കാം. ചേട്ടാ, ഇതൊന്നും മേയാൻ എനിക്ക് 10 കെട്ട് ഓല വേണം. അയ്യടാ, നിനക്ക് ഞാൻ ഇനി ഓല വലിച്ചു തരാം. തന്നില്ലെങ്കിൽ ഞാൻ നേരെ അപ്പന്റെ അടുത്ത് വന്ന് ചോദിക്കും. നീ പ്രശ്നം ഉണ്ടാക്കല്ലേ. കാശ് എന്താന്നോ തന്നേക്കാം. പണ്ടാര തുടങ്ങാൻ പാടാ. എന്ത് വേണം? വെറുതെ അല്ല കുളിക്കടവിൽ ഒളിച്ചു നിന്നത്. കേറി വാ. ഇനി കടം തരുന്ന പ്രശ്നമേ ഇല്ല. ജീവൻ പണയം വെച്ചുള്ള ബിസിനസ്സാ. എക്സൈസുകാർ ഒന്ന് പിടിച്ചാൽ നിങ്ങളാരും 10 പൈസ അറിയല്ല. അതുകൊണ്ട് രൊക്കമുള്ള കച്ചവടം മതി. മനസ്സിലായ? എന്നിട്ട് പിന്നെയും വരിക ഇരക്കാൻ. എന്തിനാ അവിടെ പതുങ്ങി നിന്നേ? കാണാൻ. ആരെ? എന്തിനാ കാണണേ? നല്ല രസമുണ്ട്. നിങ്ങളുടെ നോട്ടോ നടപ്പോ കണ്ട ഒരു കുറുക്കനെ മാതിരിയാ. എന്റെ പേരെന്താ? ഭാഗ്യം. ഭാഗ്യലക്ഷ്മി. ശങ്കുണ്ണിക്കൊല്ലിനെ അറിയോ? മോളുടെ മോളാ. നിങ്ങൾ വരണേന്ന് ഞാൻ പ്രാർത്ഥിക്കായിരുന്നു. എന്തിനാ? ആ പുലിയെ കൊല്ലാൻ. ആ പാവം വല്ലതും ജീവിച്ചോട്ടെ. പാവോ? ചെറുത്താനാ അത്. ചെറുത്താൻ എന്നെ ആരും ഇല്ലാത്തോളാക്കിയത് ആ അസത്ത. അല്ലെങ്കിൽ എന്തിനാ നീ കരയണേ? നിങ്ങൾക്കറിയോ, എന്റെ അമ്മയ്ക്ക് എന്നെ ജീവനായിരുന്നു. 10 വയസ്സ് വരെ എന്നെ താഴെ വയ്ക്കാതെ വളർത്തിയത്. എന്റെ കൺമുമ്പിൽ വെച്ച എന്റെ അമ്മയെ കടിച്ചു കൊന്നത്. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ വേറെ കല്യാണം കഴിച്ചു പോവോ? എനിക്ക് അച്ഛനും അമ്മയും ഇല്ലാണ്ടാക്കിയത് അതാ. അതിന് നിങ്ങൾ കൊല്ലണം. കൊന്ന നിങ്ങൾ ചോദിക്കണ എന്ത് ഞാൻ തരാം. ഭാഗ്യം, ഞാൻ പിന്നെ വരാട്ടോ. എന്താ പേര്? പെണ്ണ തന്റെ സ്വഭാവം അവളുടെ അടുത്ത് എടുത്താലുണ്ടല്ലോ താൻ ജീവനും കൊണ്ട് പോവില്ല ഓർത്തോ. നിന്നെ ഞാനിന്ന് കൈയും കാലും കെട്ടി വെള്ളത്തിൽ താത്തും. സൂത്രം കാണിച്ചാണല്ലേ നിന്നെ ഞാനിന്ന്. നിന്നെ കിട്ടും 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 ഇതിൽ പുളിക്കും. ഇത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ? ചുട്ടു തിന്നോ? എന്റെ ഇഷ്ടം പോലെ. ഞാൻ വേണമെങ്കിൽ നല്ല കൊടപ്പുളി ഇട്ട് വെച്ചു തരാം. എന്റെ വീട്ടിൽ വരികയാണെങ്കിൽ നല്ല കുത്തരിയുടെ ചോറും തരാം. വേണ്ട, നിനക്ക് വേണമെങ്കിൽ കൊണ്ടുപോയി കൂട്ടാൻ വെച്ച് തന്നോ. പേടിക്കണ്ട, ഞാനൊന്നും ചെയ്യൂല. കൂട്ടാൻ വെച്ച് ഞാൻ കൊണ്ടുവരട്ടെ? വേണ്ട, എന്റെ അടുത്ത് എപ്പോഴും ഇങ്ങനെ വന്നൊന്ന് ചെനുങ്ങണ്ട, അത് കുഴപ്പാ. ഇതത്ര നല്ലതിനല്ല ഈ ചിരിയും കുഴയിലൊക്കെ. ഞാൻ എല്ലാം കണ്ടു. തോമസ് കുട്ടിക്ക് വേറെ ജോലിയൊന്നുമില്ലേ? അയാൾ ചീത്തയ ഭാഗ്യം. വേറെ വല്ലതും പറയാനുണ്ടോ? നിനക്ക് തന്നെ പറ്റി അതല്ല, ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിക്കുന്നതാ. ദേ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചെന്ന് ചാടണ്ട കേട്ടോ. കളിയും തമാശയൊക്കെ കൊള്ളാം. കുറച്ചു ദിവസമായി പറയണമെന്ന് വിചാരിക്കുന്നതാ. ജാതിയും മതവും മറന്നുള്ള കളിയൊന്നും വേണ്ട. മറ്റെന്തും മറക്കാം അല്ലേ? ആ വെള്ളപ്പൂവൻ എവിടെ പോയി? എന്ത് വേണം? ഇതൊന്ന് ശരിയാക്കി തരുമോ? ആരാ അത്? എന്താ ഇതൊന്ന് വെച്ച് കിട്ടിയ കോഴിയിറച്ചി കൂട്ടി ഇത്തിരി ചാരായം കുടിച്ചിട്ട് ഇമ്മണി നാളായി. നല്ല കോഴിയാ, നന്നായിട്ട് മുളക് ചേർത്ത് ചാറ് കുറച്ച് കഴിക്കണം. അന്യനാട്ടിൽ നിന്ന് വന്ന് താമസിക്കുന്നതല്ലേ പാവം. മോളാണല്ലേ? അല്ല, എന്റെ സെക്കൻഡ് വൈഫാ. ഭാര്യ മരിച്ച കൂടെ ചാവാൻ പറ്റുമോ? വയസ്സുകാലത്ത് നമ്മളെ നോക്കാൻ ഒരാൾ വേണ്ടേ? കണ്ടാ തൻ്റെ ഇടിയാണെന്ന് തോന്നും, പക്ഷെ ശുദ്ധ പാവം. काका सर होटे ोक वकीले आ चेचाने को जीविका पच्चीस स्थिति आयो अल हिमार वाणी ओनको नाटिल कई पचाई आयाटक അവനിവിടെ പല കുടുംബങ്ങളിലും കേറി നായാടുന്നുണ്ടെന്നാണ് കേൾവി. ഏതായാലും എനിക്ക് പെമ്മക്കളില്ലാത്തത് എൻ്റെ ഭാഗ്യം. ബാപ്പാ ചേച്ചി അകത്ത് പോ. എന്നാ അകത്ത് പോവാൻ പറഞ്ഞ വേണ്ടടാ. മിണ്ടാൻ പാടില്ലാത്തടത്ത് മിണ്ടാൻ പാടില്ല, മനസ്സിലായോ? ചന്ദിരങ്കട്ടതും പൊന്നാലേ ഇന്ദിരങ്കട്ടതും പൊന്നാലേ ചന്ദിരങ്കട്ടതും പൊന്നാലേ വാറുണിക്കട്ടതും പൊന്നാലേ നാട്ടുകാര് കെട്ടതും പൊന്നാലേ. നിന്നെ പാമ്പ് കടിക്കുവാടാ, കാലപാമ്പ് കുത്തി വലിക്കും. നിന്നോടാരാ ഈ നുണയൊക്കെ പറഞ്ഞത്? നുണയൊന്നുമല്ല, പിള്ളേച്ചന്റെ ഭാര്യയുടെ കാര്യം അറിഞ്ഞില്ലേ? അതുപോലെ പല വീട്ടിലും കുഴപ്പമാണ്. മാനക്കേടുകൊണ്ട് പുറത്തും ഉണ്ടാത്ത മൂവന്തി കഴിഞ്ഞ കുടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു കിടന്ന കഷ്ണിക്കുന്ന വാപ്പന്റെ ഓർഡർ. കഷ്ടം. ഞാൻ ആ മനുഷ്യൻ താമസിക്കുന്നിടത്ത് എത്ര പ്രാവശ്യം പോയിരിക്കണു. നല്ല തമാശക്കാരനാ. പുലിയെ കിട്ടിയ ചാവുന്നതിന് മുമ്പ് കയ്യും കാലും കെട്ടി എന്റെ അടുത്ത് കൊണ്ടുവരാന്നാ പറഞ്ഞേക്കണത്. നിന്നോട് അയാൾ ഒരു അനാവശ്യം പറഞ്ഞില്ലേ? പൊട്ടനെ പോലെ കിടന്ന് ചിരിക്കും, ചിലപ്പോ ചെവിമ പിടിച്ച് തിരുമു. ദേ സൂക്ഷിക്കണം കേട്ടോ. എനിക്കിഷ്ട അയാളെ, ആ മീശയും ചോര കണ്ണും. റബ്ബേ, എന്ത് പ്രാന്ത എന്റെ ഭാഗ്യം ഈ പറയണേ. എന്റെ തലക്ക് പ്രാന്ത തന്നെയാ. സീനു, ഞാൻ പോവാ. ഞാൻ വന്നോണ്ടാണോ പോണത്? അല്ല, വീട്ടിൽ ചെന്നിട്ട് ജോലിയുണ്ട്. എന്നെ ഒഴിവാക്കണല്ലേ തോന്നുന്നു. ഞാനെന്തിനാ ഒഴിവാക്കണം? എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇങ്ങനെ ആയിരുന്നില്ലല്ലോ നീ. എന്നോടെന്താ പണക്കം? എനിക്ക് പണക്കൊന്നുമില്ല. ഞാൻ പോട്ടെ. ഭാഗ്യം, കുറച്ചു ദിവസമായിട്ട് ഞാൻ എന്തോരം വിഷമിക്കുന്നുണ്ടെന്നറിയോ? നിന്നെ ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചു പോയി. ഈശ്വരാ, ഞാനങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. വിചാരിച്ചിട്ടില്ലെന്നോ? 7 പകലും 7 രാത്രിയും നീ എന്റെ കൂടെ കഴിയാമെന്ന് വാക്ക് തന്നത് ഒന്നും വിചാരിക്കാതെ? അത് പുലിയെ കൊല്ലാൻ പറ്റിയാലല്ലേ, അല്ലാതെ നിനക്കെന്നോട് സ്നേഹം ഉണ്ടായിരുന്നില്ലേ? പറയേ. എന്ത് കഷ്ടം ഈശ്വര. ആ പെണ്ണിന് പ്രാന്ത. അയാൾ എന്റെ അമ്മോ ഇതൊക്കെ എവിടെ നിന്ന് കട്ടുണ്ട് തന്നെ? കട്ടതല്ല, പിന്നെ സമ്മാനമായിട്ട് വന്ന് ഞാനെടുത്തതാണ്. അത് ശരി, അതിന്റെ പേരാണ് കളവ്. ഇതൊക്കെ എടുത്തോണ്ട് പോരണത് ആരെങ്കിലും കണ്ടാ? കണ്ടു കാണും. ഓ, താനെന്നെ നാട്ടുകാരുടെ തല്ല് കൊള്ളിക്കും. ഞാനെടുത്തതിന് താനെന്തിനാണ് തല്ല് കൊള്ളണത്? അത് ശരി, നീ എന്ന് പോക്കരുത്തരം ചെയ്താലും ഒരാളും ചോദിക്കില്ല. കൈ തോക്കല്ലേ ഇരിക്കണത്. ഇതിപ്പോ ഞാൻ എന്ത് ചെയ്യും? കൂട്ടാൻ വെച്ച് തന്നോ. ഇനിമേലേ ഇത്രയും വലിയ സാധനങ്ങളൊന്നും കൊണ്ടുവരരുത്. വല്ല സ്വർണത്തിന്റെ മാലേ, വാച്ച, അങ്ങനെ കയ്യിൽ ഒതുങ്ങണേ എന്തെങ്കിലും നോക്കട്ടെ. ആ, ഇതിനെ എല്ലാത്തിനും കൂടി ഞാനും തന്നെ 100 രൂപക്ക് ചാരായി തന്നാ മതി. കഴിഞ്ഞ പ്രാവശ്യം തേങ്ങയും വാഴക്കുലയൊക്കെ കൊണ്ടുവന്ന വകയിൽ ഒരു 10 രൂപ ബാക്കിയുണ്ട്. അതിനുള്ള ചാരായി ഇപ്പത്താ കുടിക്കാൻ. ഇതിപ്പോ നാട്ടുകാര് പുലിവാല് പിടിച്ചതുപോലെ ആയല്ലോ എന്റെ വൈദ്യരെ. എന്തേ ആറ്റുനോട്ട് ഒരു പൂവൻ കോഴിയെ വളർത്തുന്നതിനെ കാണാനില്ല. ഇന്നലെ രാത്രി ആ നായന്റെ മോമ്മ അതിനെ പിടിച്ചോണ്ട് പോയില്ലേ? ആര്? ആ വാറുണ്ണി അല്ലാണ്ട് ആരാ? അന്ന് എന്റെ കൂടെ നിന്നിരുന്നെങ്കിൽ അവന്റെ ശവം സമയം വന്നപ്പോ എല്ലാവരും കാലുമറി കളഞ്ഞു. ഇപ്പൊ അനുഭവിച്ചോ? പള്ളിക്കാര് നാട്ടുകാർക്ക് ചെയ്തൊരു ഉപകാരമല്ലേ? അച്ഛനും ഫിലിപ്പോസും മുതലാളി ഇതൊന്നും അറിയുന്നില്ലേ? അറിയാഞ്ഞിട്ടല്ല, പള്ളിയിൽ കംപ്ലൈൻസിന്റെ ബഹള. അച്ഛൻ അയ്യടാന്നായിരിക്ക, പുറത്തു പറയാൻ നാണക്കേട്. സെമിത്തേരി പറമ്പിലെ തെങ്ങിലൊരൊറ്റ തേങ്ങയില്ല. നന്നായി, ഇനി പൊൻകുരിശി കാണാണ്ടാവും, നോക്കിക്കോ. എന്താ കളവാണോ? കളവ് മാത്രല്ല, നിന്റെ മോളെ പേടിപ്പിച്ചാ ചെയ്ച്ചേ. ഒരു ആട്ടുകുട്ടിനെ എടുത്തുണ്ടേ, അതിന്റെ പിള്ളേർക്ക് ചെമ്പലുണ്ട്, അതും എടുത്തുണ്ടേ. ബാറുണ്ണി ഓന്റെ ബാപ്പന്റെ ഉണ്ണി അപ്പഴിച്ചായി എന്നെ. ഇപ്പൊ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചില്ലെങ്കിൽ ഈ നാട്ടിലെ മനസമാധാനത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ പറ്റൂല. കണ്ണു വെച്ചാ കണ്ണും കൊണ്ട് പോയി. ആ ചെയ്തി കുഞ്ഞബ്ദുള്ളേ, ഒന്ന് ആലോചിച്ചിട്ട് പോരെ. ആലോചിക്കാൻ ഒരു കുമ്പൊല്ല വക്കീലെ. പോലീസിന് 1000-100 കൊടുക്കേണ്ടി വന്നാലും സാറില്ല. താനിങ്ങോട്ട് വന്നേ. എന്താ? തനിക്ക് പ്രായപൂർത്തിയായ ഒരു മോളുള്ളതാ. അതിനെ കെട്ടിച്ചയക്കണ്ടേ? ആണോ? ചീത്തപ്പേരുണ്ടാക്കി വെക്കണോ? വാറുണ്ണി കയറിയ വീടെന്ന് പറഞ്ഞ എന്താ അർത്ഥം? പോയത് പോയി, ബോധമില്ലാത്തവനവൻ. ചിലപ്പോ അവന്റെ കൈ കൊള്ളേണ്ടിയും വരും. അതുകൊണ്ട് പോലീസിൽ ഒരു പരാതി കൊടുക്കണോ? വേണ്ട വക്കീലെ, വേണ്ട വേണ്ട വേണ്ട, അതാണ് വേണ്ട. ഇങ്ങോട്ട് വന്നേ. അച്ഛനെന്താ കിടക്കുന്നേ? ഓടിയോ? ഓടാൻ വരെ എന്ത് ചെയ്യും? എനിക്ക് വള്ളിയിരിക്കാൻ പറ്റുന്നില്ല. എന്ത് പറ്റി? തന്റെ സ്നേഹിതന്റെ മോന്റെ സ്വഭാവം ഉണ്ട്. സ്നേഹിതന്റെ മോനോ? കുന്നംകുളം ചേറു തന്റെ സ്നേഹിതനല്ലേ? അന്നേ അന്ന് ആ പിശാചിന്റെ സന്തതി ഇവിടെ വന്ന് കയറിയപ്പോഴേ ഞാൻ പറഞ്ഞതാണ്, വണ്ടിക്കാശ് കൊടുത്ത് പറഞ്ഞു വിട്, ഇത് വലിയ കോടാലിയാവുമെന്ന്. താൻ കേട്ടോ? അത് ശരി, ഇപ്പൊ ഞാൻ മാത്രമായ കുറ്റക്കാരൻ. അച്ഛനും കൂടി സമ്മതിച്ചിട്ടില്ലേ? അച്ഛന്റെ താല്പര്യപ്രകാരമല്ലേ ഞാൻ കത്തെഴുതിയത്. അതുകൊണ്ട് തനിക്കൊരു കുഴപ്പമില്ല, കുഴപ്പം മുഴുവൻ എനിക്കാ. എന്തെല്ലാം കംപ്ലൈന്റുകളാണ് കേൾക്കുന്നത്. നാട്ടുകാരോട് ഞാൻ എന്ത് സമാധാനം പറയും? അച്ഛൻ എന്തെങ്കിലും സമാധാനം പറഞ്ഞു നിൽക്കാം. കാശ് പോണം എന്റെയാ. അച്ഛന് കണ്ടോ, അത്യാവശ്യമുള്ള പറ്റിക്കൊള്ളാൻ ഞാനൊന്ന് പറഞ്ഞുപോയി. ഒരു മാസത്തെ പറ്റ കണക്ക് ഞാൻ വായിക്കാൻ കേട്ടോ. കള്ള് ഷാപ്പിൽ 924 രൂപ 70 പൈസ, ഗോവിന്ദന്റെ ഹോട്ടലിൽ 812 രൂപ, മുറുക്കാൻ ബീഡി സിഗരറ്റ് 230 രൂപ, പലചരക്ക് കട 480 രൂപ, ആകെ 2446 രൂപ 70 പൈസ. ഇതുകൂടാതെ എന്റെ കയ്യിൽ നിന്ന് പലപ്പോഴായി റൊക്കം പറ്റു രൂപ 600. ഇതൊക്കെ ഞാൻ തന്നെ കൊടുക്കണം. ഒരു ഗസറ്റ് ഓഫീസർ കിട്ടുന്നില്ല ഇത്രയും കാശ്. അവസാനം വാശി നിങ്ങൾ തമ്മിലായി. അന്നേ ഞാൻ പറഞ്ഞതാ അപ്പനെ കാണിക്കുന്ന വലിയ മണ്ടത്തരമാണ്. അപ്പ പറഞ്ഞു എനിക്ക് അസൂയാണ്. റൈഫിൾ ഷൂട്ടിങ്ങിൽ വാറുണ്ണി ആനിയുടെ മുന്നിൽ ഒന്നുമല്ല. ഇനി അവസാനം അവൻ നമ്മുടെയൊക്കെ തലയിൽ കയറിയിരുന്ന് മൂക്ക് കടിക്കും. അതിനു മുമ്പ് എന്ത് ചെയ്താലും വേണ്ടില്ല, ആ പട്ടിയുടെ പണി നാട് നിർത്തണം. സമ്മതിച്ചോ? ഞാൻ ഇടപെട്ടോട്ടെ? ആരിടപെട്ടാലും വേണ്ടില്ല, ഈ നാട് രക്ഷപ്പെടണം. മുതലാളി എന്താ? ഒരു 200 രൂപ വേണം. ഇവിടെ വന്ന് പറഞ്ഞാ മതി എന്ന് പറഞ്ഞു. ആര്? വാറുണ്ണിയേട്ടൻ. ഈ മാസത്തിൽ 10 തവണ എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. പട്ടിയുടെ മോൻ, എവിടെയൊക്കെ അവര് പറ്റ് മാറി കടന്നു പോടിയല്ലോ. അപ്പൊ കാശ് അവന്റെ അപ്പം തരും. ചേറും എന്താ ഇവളുടെ അടുത്ത് പോലെ പറ്റുപിടിയാ, കണക്കേർക്കാൻ വന്നേക്കാ. ആന്റണിയെ എന്തും ചെയ്യാൻ മടിക്കാത്തവനാ അവൻ. സൂക്ഷിച്ചോണേ. നിന്റെ സഞ്ചി സാധനങ്ങളൊക്കെ എടുക്ക. എന്താ കാര്യം? എടുക്കാൻ പറഞ്ഞ എടുക്കടാ. കാര്യം എന്താന്ന് പറയാതെ എടുക്കില്ല അല്ലേ? കാട്ടുപോത്തോടുപോലും കാര്യം പറഞ്ഞാൽ മനസ്സിലാകും. അവന്റെ ആ ഇരിപ്പും നോട്ടും അത്ര പതിയല്ല. ചിരിക്കണുണ്ടോ നായന്റെ മോൻ? ഇപ്പൊ മനസ്സിലായോ നാട്ടുകാരോട് കളിച്ചാലുള്ള ഫലം? വേഗം നിന്റെ സാധനങ്ങളെല്ലാം എടുത്ത് സ്ഥലം വിട്ടോണം. ഇനി ഒരു നിമിഷം ഇവിടെ ഉണ്ടാകരുത്. അപ്പൊ പുലി ഇറങ്ങിയാലോ? അത് ഞങ്ങൾ സഹിച്ചോളാം. ഇവിടുന്ന് പോയി തരുന്ന എത്ര കാശ് തരണം? ഞാൻ പോണില്ല അച്ഛോ. പോണില്ലെന്നോ? ഇനി ഞങ്ങൾക്ക് നിന്റെ വലിയ ഒരു ഉത്തരവാദിത്വമില്ല. ഈ നാട്ടിൽ നിന്ന് നിനക്ക് പച്ചവളം പോലും കിട്ടില്ല. എന്റെ ഇപ്പൊ താമസിക്കാനും പറ്റില്ല. വേഗം സ്ഥലം വിട്ടില്ല നാട്ടുകാരെ കൊന്നു കുഴിച്ചു കൂടും. കൊന്നോട്ടെ, എന്നാലും ഞാൻ പോണില്ല. കഞ്ഞിരോ ഇന്നൊന്നും കഴിച്ചില്ല. വിശന്നിട്ട് വയ്യ. കഴിച്ചില്ലെങ്കിൽ വേണ്ട പോ. അസത്തെ എന്താ ചേച്ചി? ആരാ ചേച്ചി? അയാള് ആ വാർന്നി. ആ പന്നി ഇവിടെ വന്നു. വേണ്ട, നീ പോണ്ട. അയാള് പോയി. കൈയും കാലും തല്ലി ഒടിച്ചാ മതിയായി. അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല വക്കീലേ. എല്ല് മുറിവൂടിയ പയം പിന്നെയും തുടങ്ങൂലേ. ഓന്റെ ആരോഗ്യം നമ്മൾ സമ്മതിച്ചിരിക്കുന്നത്. അന്ന് ഓനെ കൂടി ഏറി ഇനിക്കാണെങ്കിൽ മയ്യത്തായി പോയ കണ്ട കാക്ക എലി ഉടുമ്പും ഒക്കെ അല്ലേ തീറ്റ. വലിയ തടിയില്ലെങ്കിലും ഉള്ളത് ഇരുമ്പ. ആ അതാ വന്നേക്കണ്. ഉച്ചായോ? ഇവിടെ ഇല്ല. ഇത്തിരി ചൂടുവെള്ളം തരുമോ? ഏ ദേവസം വെള്ളം മൂന്ന് ചോദിക്കും. പൊക്കോണം ഇവിടുന്ന്. പോരാ മഴ. അങ്ങോട്ട് പിടിക്കണോ തൊട്ട് അറാമാടി കൊണ്ടു പോടോ പോടോ കൈത്തറേ രണ്ട് മുറുകാണ് രണ്ടെണ്ണത്തിനും ബുദ്ധിയില്ല തടുക്കാൻ പറ്റുമോ വല്ലതും കഴിച്ചോ പച്ചവെള്ളം പോലും തരരുതെന്നാ എല്ലാരും തീരുമാനിച്ചിരിക്കുന്നത് പിന്നെന്തിനാ കൊണ്ടുവന്നെ എനിക്കെങ്ങനെ തീരുമാനിക്കാൻ പറ്റുമോ നീ എന്റെ ആരാ പെങ്ങളോ അല്ലെങ്കിൽ കെട്ടിയോളോ അന്വേഷിക്കാൻ എന്നെ സ്ഥലമില്ല പോയിന്നാ ഞാൻ കരുതി പോണതാ നല്ലത് അങ്ങനെ വിചാരിച്ചതാ പിന്നെന്താ വേണ്ടെന്ന് വെച്ചത് അപ്പോ നിന്റെ അമ്മയെക്കൊന്ന് ചെയ്താനെ കൊല്ലണ്ടേ അച്ഛൻ മുതലാളി എല്ലാരും കൂടെ സ്ഥലം വിടാൻ പറഞ്ഞപ്പോ സമ്മതിക്കാൻ നാക്ക് പറഞ്ഞതാ അപ്പഴാ നിന്നെ ഓർത്തു നന്നായി ഇനി ഈ ചീത്തത്തരത്തിനൊന്നും പോവാണ്ട് നല്ല ആളാവ് ആളുകൾ പറയണൊക്കെ ശരിയാ അങ്ങനെയാണെങ്കിൽ ഈ സ്വഭാവമൊക്കെ കളഞ്ഞ് ഒരു പെണ്ണിനെ കെട്ടി മര്യാദക്ക് ജീവിച്ചൂടെ അതിനാരെങ്കിലും പെണ്ണ് തരണ്ടേ തരുന്നതിന് ഇഷ്ടമുള്ള പെണ്ണിനെ വിളിച്ച് കൂടെ താമസിപ്പിക്കണം അതിന് സ്ഥിരമായിട്ട് കൂടെ താമസിക്കാൻ ഇഷ്ടമുള്ള പെണ്ണിനെ കിട്ടണ്ടേ ഞാൻ മതിയോ പറ ഞാൻ മതിയോ കൊമ്പൻ ഞാൻ എടി നീ നാട് നശിപ്പിക്കും നീ എന്നെ ഇവിടെ എല്ലാം നശിപ്പിക്കും അല്ല പട്ടി അടിക്കല്ലേ ഓടി എന്നെ രക്ഷിക്കൂ ഒരു സംശയമില്ല. അപകടം പറ്റിയെന്ന് എല്ലാരും പറയണ. ചിലര് ആത്മഹത്യയെന്നും പറയുന്നുണ്ട്. തോമസുട്ടിക്ക് ശത്രുക്കൾ ആരുമില്ല. പോലീസിനോട് നിനക്ക് പറയാറുന്നില്ലേ ഞാനാണ്? മനഃപൂർവ്വമല്ലല്ലോ, പറ്റിപ്പോയതല്ലേ. എന്നാലും പറയായിരുന്നു. പറഞ്ഞ നിങ്ങളെ പോലീസ് പിടിച്ച തോമസുട്ടി ജീവിച്ചു വരൂ? പിന്നെ നിങ്ങൾ ജയിലിൽ പോയാ പുലി ഇറങ്ങി ആരാ കൊല്ല? കാണണം തോന്നുമ്പോ ഞാൻ എങ്ങനെ കാണാ? ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ഞാൻ പള്ളിയിലേക്ക് ചെല്ലട്ടെ. ഒരുപിടി മണ്ണ് എനിക്ക് ഇടണം. അല്ലടാ, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ. കള്ളും കുടിച്ച് ഇവിടെ വന്നാ കിടക്കണേ. ഇറങ്ങി പോടാ. അച്ഛോ, എനിക്കൊന്ന് കുമ്പസാരിക്കണം. കുമ്പസാരിക്കേ നീയാ? ആ കാര്യങ്ങളൊക്കെ മനുഷ്യന്മാർക്ക് പറഞ്ഞിട്ടുള്ള. ഒരു തുള്ളി ഞാൻ കുടിച്ചിട്ടില്ല അച്ഛോ. എനിക്കെല്ലാം ഏറ്റു പറയണം. നാളെ കാലത്തെ വാ. പാതിരാത്രിക്കല്ലേ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ. നേരം വെളുക്കാൻ കാത്ത ഞാൻ ചങ്കു പൊട്ടി ചത്തുവോ? ിങ്ങനെ തെങ്ങുക. തോമസ് കൂടി ചത്തതല്ല അച്ചോ, ഞാൻ കൊന്നതാ, തള്ളിയിട്ട് കൊന്നതാ. ഈ വസ്ത്രം ധരിച്ച പിന്നെ ഇതുവരെ ഇത്ര ഹൃദയം തുറന്നൊരു പ്രാർത്ഥന ഞാൻ കണ്ടിട്ടില്ല. നിന്നെ ദൈവം രക്ഷിക്കും. പോട്ടു, എന്റെ കൈസറെ ആ പെണ്ണെ ഏൽപ്പിക്കണം. അല്ലെങ്കിൽ പോലീസ് എന്നെ കൊണ്ടുപോകുമ്പോ അവനൊറ്റ കൈപ്പോ. എന്നോട് സ്നേഹമുള്ളതാവാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ കരുതണ്ട. നിന്നെ സ്നേഹിക്കുന്നൊരു പിന്നെ ഇല്ലേ ആ കൊല്ലത്തി പെണ്ണ്? ഇപ്പോ എനിക്ക് നിന്നോട് സ്നേഹം തോന്നിപ്പോകുന്നു. ഞാൻ കൊന്നവനാ. അച്ഛനെ പോലീസ് പറഞ്ഞ് പിടിപ്പിച്ചോ? പോലീസും കോടതിയും ഒക്കെ മനുഷ്യനെ ശിക്ഷിച്ചു തിരുത്താനാ. പക്ഷെ അതിനേക്കാൾ വലിയ കോടതി നീ സ്വയം തിരുത്തി കഴിഞ്ഞു. മാത്രമല്ല ഇതൊരു കുമ്പസാര രഹസ്യമാ, പുറത്തു പറയാൻ പാടില്ല. എന്നാലും എനിക്ക് മനസ്സമാധാനം കിട്ടൂല. കുറെ കാലം ജയിലിൽ പോയി കിടന്ന മനസ്സമാധാനം കിട്ടുവോ? ഇല്ല. നീ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അബദ്ധത്തിൽ ഒരു കൈത്തെറ്റ് പറ്റി. അതുകൊണ്ട് തകർന്നു പോയ ഒരു കുടുംബം ഇവിടെ ഉണ്ട്. അത് കാണാണ്ട് പോകുന്നതാണ് ദൈവത്തിന്റെ മുന്നിൽ ഏറ്റവും വലിയ തെറ്റ്. പിന്നെ ഒരു കടമയേറ്റാ നീ വന്നത്. അതും മറന്ന് നാട്ടുകാരുടെ മുഴുവൻ ശാപവും തലയിലേറ്റി പാവപ്പെട്ട ഒരു കുടുംബത്തെ അനാഥമാക്കിയിട്ട് ഏത് നരകശിക്ഷ അനുഭവിച്ചാലും നിനക്ക് സമാധാനം കിട്ടുമോ? രണ്ടു ദിവസം കൊണ്ട് അച്ഛൻ ഇങ്ങനെ ഒരു മാറ്റം വരാൻ എന്താ കാരണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 100 കൊല്ലം ശ്രമിച്ചാലും ചിലരെ മനസ്സിലാക്കാൻ പറ്റില്ല. എന്നാൽ ചിലരെ മനസ്സിലാക്കാൻ ഒരു മണിക്കൂർ മതി. എന്തിന് ഒരു നിമിഷം മതി. നാട് മുഴുവൻ കട്ടുമുടിച്ച് തമ്മിത്തല്ലി കഴിവേറിയായിട്ടിടന്ന അവനെ 1 മണിക്കൂർ കൊണ്ട് അച്ഛൻ എന്നാ മനസ്സിലാക്കാന്നാ പറയുന്നേ? തനിക്ക് ആ വീട് തരാൻ പറ്റുമോ? വീട് തരാം, പക്ഷേ എന്താ ഒരു പക്ഷേ? ഇന്നലെ കൊണ്ടുവന്ന 10 രൂപയാക്ക് കുരുമുളക് അതിനുള്ളിലായിരിക്കണത്. അതവിടെ ഇരുന്നോട്ടെ, ഒരു കുഴപ്പവും വരില്ല. ഇനി അവന്റെ ഉത്തരവാദിത്തം മുഴുവൻ അച്ഛനാ. ഞാൻ ഏറ്റവും തന്റെ ചരക്ക് അവിടെ ഇരിക്കുമ്പോ വാറുണ്ണിയുള്ളത് ഉറപ്പാ. നല്ല ഉറപ്പാ. കള്ളന്റെ കയ്യിലല്ലേ താക്കോല്? അല്ലപ്പാ, ഇത്തിരി മനുഷ്യത്വം ഉണ്ടെങ്കിൽ കാവലിന് ബെസ്റ്റ് കള്ളനാണ്. എന്തൊക്കെയായാലും ക്രിസ്ത്യാനികളല്ലേ, അവര് ചേരണ്ടപ്പോ ചേരും. എന്തേ കരക്കാരെ കൂടി തീരുമാനിച്ചതാ വാറണ്ണിക്ക് പച്ചവെള്ളം കൊടുത്തു പോകരുത്, ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കണമെന്നൊക്കെ. അവസാനം കാര്യത്തോടെടുത്തപ്പോ അവരൊന്നായി. പനങ്കോടൻ അച്ഛൻ ഇപ്പൊ രക്ഷകർത്താവായി. മാത്തുക്കുട്ടിയുടെ കടയിൽ നിന്ന് ആവശ്യത്തിനുള്ള സാധനങ്ങൾ കൊടുക്കണം. അവൻ അച്ഛന്റെ മുമ്പിൽ കുമ്പസാരിച്ചെന്നും ചെയ്തതൊക്കെ ഏറ്റു പറഞ്ഞെന്നാ കേട്ടത്. നിങ്ങൾ ഇത്ര ശുദ്ധാത്മാവായി പോയല്ലോ വൈദ്യരെ. എത്ര കയ്യിലും അണ്ണാൻ മരം കയറ്റം മറക്കൂ. എല്ലാരും കൂടെ എന്താ വിശേഷിച്ചൊന്നുമില്ല. അച്ഛൻ അറിയാവുന്ന കാര്യം തന്നെ. വാറുണ്ണിയെ വീണ്ടും ഇവിടെ താമസിപ്പിക്കാൻ മുൻകൈ എടുത്ത അച്ഛനാണോ? അതെ. അച്ഛൻ ഇത് എന്നാ വിചാരിച്ച ഈ നാട്ടിൽ ഞങ്ങൾക്ക് മനസമാധാനത്തോടെ ജീവിക്കണ്ടായോ? കുഞ്ഞച്ചൻ തന്നെയാണോ ഈ പറയുന്നത്? നീയാണോ ഈ നാട്ടിലെ സമാധാന പാലകൻ? എടാ, ആദ്യം നീ നന്നാകെ. 2 കാലിലും ആനമന്തുള്ളവൻ ഉണ്ണിമന്തുള്ളവനെ മന്താന്ന് വിളിക്കരുത്. ആ കള്ള നായിന്റെ മോനെ നാട്ടിൽ നിന്ന് പറഞ്ഞു വെച്ചിട്ടില്ലെങ്കിൽ ഈ നാടൻ കുട്ടിച്ചോറാക്കൂ. അവൻ ഇവിടെ കാട്ടിക്കൂട്ടിയതെല്ലാം അച്ഛനറിയാം. നായാട്ടുകാരെ നമുക്ക് വേറെയും കിട്ടില്ലേ? വക്കീലേ, ഒരു മനുഷ്യനെ ചീത്ത എന്ന് പറഞ്ഞ് തള്ളിക്കണേ എളുപ്പമാ. എനിക്ക് നിങ്ങൾക്ക് എല്ലാവരും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അവനൊരു പുതിയ മനുഷ്യനാ. നന്നാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കൊരു അവസരം കൊടുത്തൂടെ? നിങ്ങൾക്ക് എന്തിന്റെ വിരാന്താണ് അച്ഛോ? പത്തിന്റെ വാല് ഓടക്കോലിട്ട് നിവർത്തി നോക്കുകയാണ് അച്ഛൻ. ചിലപ്പോ നിവർന്നാലോ? നിവർത്തി നോക്കി. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി അവൻ എന്ത് തോന്നിവാസം കാട്ടിയാൽ അച്ഛൻ സമാനം പറയേണ്ടി വരും. സമ്മതിച്ചു. അച്ഛന് പള്ളിക്കാരെ നോക്കിയാ പോരായോ? ഈ കണ്ണി കണ്ടവനെയൊക്കെ നന്നാക്കാനും കുഞ്ഞാടുകളാക്കാനും പോകുന്നത് എന്തിനാണ് അച്ചോ? അത് ഞാൻ തീരുമാനിച്ചോളാം. പഴയ സ്വഭാവം എന്റെ അടുത്ത് കാണിച്ച ഇനിയും ഞാൻ വിടത്തില്ല. ഇത്രയും നാള് ഞാൻ അങ്ങ് ക്ഷമിച്ചു. ഇനി പാണ്ടത്തിന് ഞാൻ കത്തി കയറ്റും. ഈ കൂട്ടുകെട്ട് അച്ഛന് ചീത്തപ്പേരുണ്ടാക്കും. അച്ഛന് മാത്രമല്ല, പള്ളിക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാം. മഗ്ദലന മറിയത്തിന് മാപ്പ് കൊടുത്തതിന്റെ പേരില് കർത്താവിന് ചീത്തപ്പേരുണ്ടായോ? വാറുണ്ണിയെ നിങ്ങൾ എല്ലാവരും കൂടെ കല്ലെറിഞ്ഞ് വീഴ്ത്തി. നിങ്ങൾ ഈ പാപം ചെയ്യാത്തവരാണോ എറിഞ്ഞത്? അവൻ അച്ഛനെ ഏതാണ്ട് കൈവശം കൊടുത്തതാ. കണ്ടറിയാത്തവൻ കൊണ്ടറിഞ്ഞോളൂ. അതെ അതെ. എല്ലാരും പറയണ എന്നെ വീണ്ടും ഇവിടെ താമസിപ്പിക്കണ മണ്ടത്തരമാണെന്നാ. പറഞ്ഞവരെല്ലാം ഞാൻ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട്. പഴയ സ്വഭാവം നീ ഇനിയും തുടങ്ങുമോ? ഇല്ല. ഇത്രയും കാലം നിനക്ക് എന്തും ചെയ്യാം, നാണവും മാനവും നോക്കണ്ട. നീ എന്റെ മാനം നീ കളയുവോ? ഇല്ല. സത്യമാണോ? അച്ഛനാണ് സത്യം. പിന്നെ എന്റെ അധികം കാശൊന്നുമില്ല. ചെലവൊക്കെ ചുരുക്കി വേണം. മറ്റവൻ കഴിക്കണമെന്ന് കലശലായിട്ട് തോന്നുമ്പോ എന്നോട് പറഞ്ഞാ മതി, ഞാൻ തരാൻ പണം. കള്ളച്ചാരായക്കാരൻ രാമനുമായിട്ടുള്ള ഇടപാടൊന്നും വേണ്ടെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അതിനുവേണ്ടി ആയിരുന്നല്ലോ ചില്ലറ മോഷണമൊക്കെ തുടങ്ങിയത്. എനിക്ക് എന്തെങ്കിലും ഒരു പണി കിട്ടുമോ? ആ, ചുമ്മാ ചുറ്റി അടക്കുമ്പോഴാ വേണ്ടാത്തൊക്കെ തോന്നുന്നത്. അച്ഛനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടല്ലോ. പണിയെടുത്ത് തിന്നുന്നതിന്റെ രുചി അതറിയേണ്ടതാ. ആ, ഞാൻ ആലോചിക്കട്ടെ. ഇനിയിപ്പോ അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. അവനെ കർത്താവ് വിളിച്ചു എന്ന് സമാധാനിക്കാം. പിന്നെ ഞാൻ വന്നത് വണ്ടിയും കാളയും ഇവിടെ ഇങ്ങനെ വെറുതെ കിടന്നിട്ട് എന്നാ പ്രയോജനം? അവറ്റങ്ങളെ തീറ്റി പോറ്റണം, പിന്നെ ഇവിടെയും ചിലവ് നടക്കണ്ടേ. അതുകൊണ്ട് ആർക്കെങ്കിലും ദിവസം വാടകയ്ക്ക് കൊടുക്കാം. ഞാനൊരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അത് കാശൊക്കെ കൃത്യമായിട്ട് കിട്ടും. പാറുണ്ണിയാ. അത് ശരിയാവില്ല. വേറെ ആർക്കു വേണമെങ്കിലും അച്ഛൻ കൊടുത്തോ. അവനിപ്പോ പഴയ പോലൊന്നും അല്ല. വേണ്ടച്ചോ, അയാൾ ഈ മുറ്റത്ത് വരുന്ന പോലും എനിക്കിഷ്ടമല്ല. വേണ്ട, വരണില്ല. അവൻ ഈ പരിസരത്ത് പോലും വരില്ല. പോരെ, വണ്ടി കൊണ്ടുവന്ന് ഞാനാ. പറയാന്ന് വെച്ചാ ഞാൻ എത്തിച്ചോളാം. വണ്ടി തെളിക്കണ ആരെങ്കിലും ആയിക്കോട്ടെ. എന്താ എനിക്ക് തരാൻ ബുദ്ധിമുട്ടുണ്ടോ? അമ്മയാ പള്ളിയിൽ പറയൂസ. എന്നാലും നിന്റെ പേരിനേക്കാളും കൊള്ളാം. ഭാഗ്യക്കുറി ഭാഗ്യലക്ഷ്മി. ലക്ഷ്മി ഭഗവതിയുടെ പേരാ. ഭാഗ്യം എന്നും വിളിക്കാം, ലക്ഷ്മി എന്നും വിളിക്കാം. ഇത് മാറും അല്ലെങ്കിൽ ഉണ്ണി. കുന്നംകുളം ഇതുപോലെ കാടും മലയോണം. അതിന് എന്നെ കുന്നംകുളത്ത് പറ്റൂന്നേ ഉള്ളൂ. എനിക്ക് പട്ടണത്തിലാ ഇഷ്ടം. പാലക്കാട് വരെ ഞാൻ പോയിട്ടുള്ളൂ. ഇനി ഒരു ദിവസം കുന്നംകുളത്തിന് പോണം. ചെല്ല്, അവിടെ നല്ല ആമ്പിള്ളേരുണ്ട്. നിന്റെ കിന്നാരം കൊണ്ട് ചെന്നാലേ അസലായി. പിന്നെ അതിന് ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ പോണത്. ഇയാളും ഉണ്ടാവില്ലേ? ഉണ്ടാവും, നിന്റെ അപ്പൻ വരും. അപ്പൻ വേണ്ട, നമ്മൾ രണ്ടാളും പോണടുത്ത് നമ്മൾ മാത്രം മതി. വായി തോന്നിയ പറഞ്ഞ ചീത്തപ്പേര് കേക്കണ്ട. അല്ലേ തന്നെ ആളുകൾ പറയണ്ട്. പറഞ്ഞോട്ടെ, അതിന് നിങ്ങൾക്ക് എന്താ കഷ്ടം? എനിക്കൊന്നുമില്ല. നല്ല നല്ല കൊല്ലപ്പിള്ളേര് കല്യാണം ആലോചിച്ച് വരുമ്പോ മുടങ്ങി പോകണ്ട. എനിക്കൊരു കൊല്ലപ്പിള്ളേരും വേണ്ട, ചെല്ലപ്പിള്ളേരും വേണ്ട. എനിക്ക് ഇങ്ങേര് മതി. പേരൊന്ന് മാറ്റണമെന്ന് മാത്രം. എന്താടി വരുത്തന്മാര് തെമ്മാടികളെ പിടിക്കുന്നുണ്ടോ? ഇവിടെ ആണുങ്ങളുണ്ട്. അവിടെ നിക്കടി. നീ എങ്ങോട്ടായി പായുന്നത്? കുഞ്ഞച്ചാ അവളെ അങ്ങ് വിട്ടേക്ക്. നിനക്കെന്താ ചോദിക്കാൻ അധികാരം? അതൊക്കെ ഉണ്ട്, വിട്ടേക്ക് കുഞ്ഞച്ചാ. വെറുതെ വാറിനെ ചീത്തയാക്കണ്ട. പോയിക്കോടി. പന്നി അധികം കളിച്ചാൽ വെച്ച് കാച്ചാൻ മടിക്കുന്നവനല്ല ആന്റോ. ചാഞ്ഞ വരാന്ന് കരുതി ഓടിക്കാറില്ല. ജീവന് കൊതിയുണ്ടായിട്ടല്ല, ഒരു വലിയ മനുഷ്യന്റെ വില കളയാണ്ടിരിക്കാനാ. അതുകൊണ്ട് കാല് പിടിച്ച് പറയാ, മെക്കിട്ട് കയറരുത്. നിങ്ങളൊക്കെ കുതികുത്തി പറഞ്ഞിട്ടും ആ തെമ്മാടി നാട്ടിൽ നിന്ന് ഇറക്കളയാൻ പറ്റിയില്ല അല്ലടാ ഉഞ്ച. അതിന് ഞാൻ എന്നാ ചെയ്യാനാ? ആ പള്ളിയിലെ പട്ടക്കാരനാണെങ്കിൽ അവന്റെ കഷ്ടത്തില. പറിച്ചെറിഞ്ഞാലോട്ട് ആ പന്നി പോവുകയില്ല. പഴച്ചക്ക വിട്ട് ഈച്ച പോവോ? ആ കോഴിയെ വെച്ചു കൊടുക്കാനും വിളക്ക് കാണിക്കാനും ഒക്കെ ഓരോ തറവാട്ടമ്മമാരുണ്ടല്ലോ. അത് നീ എന്നും താങ്ങിയതാണല്ലോ. എന്റെ രാധാമണിക്ക് ഒരു തെറ്റുപറ്റി, അതിന് എല്ലു തുറകെ ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. താൻ കൊടുത്താലും എത്ര കൊടുക്കും? കാക്ക കൊത്തണത് പശുവിനൊരു സുഖ. കുടുംബക്കാരെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഇപ്പൊ കിളിന്തർച്ചയാവന്റെ തീറ്റ. താനത്ര പുണ്യമാണെന്നും ആവണ്ട, തന്റെ ചെറുമകളെ മേയ്ക്കാൻ തുടങ്ങിയിട്ടേ നാളെ കുറെ ആയി. അറിയേണ്ടത് ഇയാളല്ല, പാവപ്പെട്ട പെൺകുട്ടികളെ വശീകരിച്ച് നശിപ്പിക്കുന്ന ആ പന്നിയെ ഇന്നും ഞാൻ കുളിക്കടവിൽ വെച്ച് കണ്ടതാ. ചങ്കൂറ്റുണ്ടെങ്കിലേ അവനോട് പോയി ചോദിക്കും. എന്റെ കൊച്ചിനെ നീ നശിപ്പിച്ചില്ലടാ മഹാഭാവി. തന്തന്റെ അള്ളയില്ലാത്ത കൊച്ച, ഇനി ഞാൻ എന്ത് ചെയ്യും? അവളെ ഞാൻ ചീത്തയാക്കിട്ടില്ല, ഞാൻ സത്യം പറയണേ. ഒരു സത്യ ക്രിസ്ത്യാനി നിന്നെ ഇവിടെ എല്ലാവർക്കും അറിയാം. താരത്തിനും തഞ്ചത്തിനും പെണ്ണുങ്ങളെ കിട്ടാൻ നീ വിടുവോ? വഴിയെ പോകുമ്പോ കണ്ണും കൈയും കാട്ടി ആണായി പറഞ്ഞവരാരും വിടൂല. ഒന്ന് രണ്ട് വീട്ടിൽ ഞാൻ കയറിയിട്ടുണ്ട്, അത് ചുമ്മാതല്ല, വിളിച്ചിട്ടാ. നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ കയറി ഞാൻ ചട്ടത്തരം കാണിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയും, പറഞ്ഞാൽ ഞാൻ പട്ടിയായിട്ട് വരും. പട്ടി അവന്റെ മൊഴിയും സാഹചര്യ തെളിവും വെച്ച് നോക്കുമ്പോ അവൻ നിരപരാധിയാകാനാണ് സാധ്യത അല്ലേ? നിങ്ങളുടെ മോളിൽ നോൻ പടക്കാക്കി ഉണ്ടാവില്ല. നിങ്ങളിങ്ങനെ ബേജാറാവില്ലേ? ഞാൻ മതിയാക്കുക. 10,000 പോയി. കഴിഞ്ഞവണ തൂത്തുവാരി കൊണ്ടുപോയതല്ലേ, ഇത്തവണ ഇറങ്ങട്ടെ. ഇന്നിറങ്ങിയപ്പോഴേ വിചാരിച്ചതാ. കുഞ്ഞച്ച വാടാ, നമുക്ക് വാ. ആ ഇരിക്കുന്നേ, ഇന്നിനി ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. വാടാ വാ. ആരെയാണ് ഇന്ന് കണി കണ്ടത്? എന്താ സുഖമില്ലേ? ഒരു പരവേശം കുറഞ്ഞു. ആശുപത്രി പോണോ? ഞാൻ കൊണ്ടുപോവാ. എന്തിന്? കഴിയാറായി, കൊണ്ടുപോവാൻ ആളുകൾ വന്ന് നിൽക്കുന്നുണ്ട്. ആരാ? കണ്ണടച്ചാക്കാണ് അപ്പനും അമ്മയും മാലാഖമാരും എന്റെ തോമസ്. എന്റെ പേര് വാറുണ്ണിന്നാ. ശരിക്കും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഒരു കാര്യം ചോദിക്കണമെന്ന് മനസ്സിൽ തോന്നിട്ട് കുറേ നാളായി. അമ്പലക്കാളയെ പോലെ നടന്നു നീ എന്തിനാ കഷ്ടപ്പെട്ട് ഈ കുടുംബം പോറ്റുന്നു? വണ്ടി കൊണ്ടുപോകുന്നതിന്റെ വാടകയല്ലേ ഞാൻ തരുന്നുള്ളൂ. അതല്ല, വണ്ടിപ്പണി ഇന്ന് എത്ര കിട്ടുമെന്ന് എനിക്കറിയാം. തോമസ് കുട്ടിയെ അറിയായിരുന്നു. അവരെങ്ങനെയാ പഠിച്ചത്? അത് ഞാൻ അപ്പാ കണ്ട തെമ്മാടികളും തെണ്ടികളൊക്കെ വീട്ടിൽ വിളിച്ച് കയറ്റുന്നത് എന്തിനാ? വണ്ടിപ്പണം കൊണ്ട് വന്നതാ. ആ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട, എല്ലാം അച്ഛനെ ഏൽപ്പിച്ചാ മതി. അച്ഛൻ പറഞ്ഞിട്ടാ ഇവിടെ കൊണ്ടു തരാൻ. എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് കയറാതെ റോട്ടിൽ തന്നെ നിൽക്കായിരുന്നു. ഞാൻ വിളിച്ച് കയറ്റിയതാ, അല്ലെങ്കിൽ വെള്ളം കിട്ടാതെ ഞാൻ ചത്തേനെ. അപ്പനറിയില്ല ഇയാളുടെ സ്വഭാവം. ഇനി അച്ഛൻ പറഞ്ഞു അമ്മ പറഞ്ഞു പറഞ്ഞു വന്നാൽ ഞാൻ ചൂടിട്ടടിക്കും. അന്നമ്മേ ഒരു മനുഷ്യരല്ലടി അയാൾ. നന്ദി വേണ്ടടി, നന്ദി. നീ പോയില്ലേ? അവൾ അങ്ങനെ പറഞ്ഞു വെച്ച് നീ വിഷമിക്കൊന്നും വേണ്ട. നിന്റെ വേർപ്പാ ഇപ്പൊ അവൾ ഉണ്ടെന്നേ. പുഴുത്ത പട്ടിയെ പോലെ ഞാൻ കാണുമ്പോ എല്ലാരും കാർക്കിച്ച് തുപ്പുക. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നീ ജീവിച്ചിരുന്ന അങ്ങനൊക്കെ തന്നെ അല്ലേ? അങ്ങനെ തന്നെ ജീവിച്ചാ മതിയായിരുന്നു. സങ്കടവും വിഷമമൊന്നും അറിയണ്ടല്ലോ. ഇപ്പൊ മനസമാധാനത്തോട് ഉറങ്ങാൻ പറ്റണില്ല. കണ്ണടച്ച ആ ചെക്കന്റെ മുഖം. അവന്റെ അപ്പനത് ചോദിക്കുകയും കൂടെ ചെയ്തപ്പോ അയാൾക്കറിയാച്ചോ ഞാനാ കൊന്നു. വെറുതെ അത് ഇതൊക്കെ ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. അയാള് ചുമ്മാ ചോദിച്ചായിരിക്കും. മനസ്സമാധാനം തരണേന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഈ നാട്ടിൽ നിന്ന് പോയാലും അത് കിട്ടും. അതിനും കഴിയണില്ലല്ലോ കർത്താവ്. ആ കുടുംബം ഒന്ന് കരകയറി കിട്ടിയാ പിന്നെ നിനക്ക് സമാധാനമായിട്ട് പോവാം. ഞാൻ അതിന് ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. അന്നമ്മയ്ക്കൊരു ചെക്കനെ കണ്ടുപിടിക്കണം. പിന്നെ അവൻ നോക്കിക്കോളൂ അവരെ. പള്ളിയിലെ ഒരു സഹായനിധി ഉണ്ട്. അതിൽ നിന്ന് 10,000 എടുക്കാം. പിന്നെ നിന്റെ കുറെ കാശ് എന്തെങ്കിലും ഉണ്ടല്ലോ. എല്ലാം കൂടെ ചേർത്ത് നമ്മളൊന്ന് വിചാരിച്ച് നടക്കും. ഇനി ആരെ കൊന്നിട്ടാലും ഞാൻ കുറെ കാശും കൂടെ ഉണ്ടാക്കാം. ഇവിടെ തന്നെ കൂടെ സമ്മതമുള്ള ഒരാളാവണം. എന്നാലേ കാര്യമുള്ളൂ. എന്റെ അറിവിലൊരാളുണ്ട്. ആ നോക്കട്ടെ. എന്താ? ആന്റോന് ഒരു 5000 രൂപ അത്യാവശ്യം ഉണ്ടെന്നാ. അവന്റെ അപ്പൻ സമ്പാദിച്ചോണ്ട് തന്നിട്ടൊന്നുമില്ല. ചോദിക്കുമ്പോക്കെ 5000, 10000 എടുത്ത് കൊടുക്കാൻ. ദാ മലഞ്ചരക്ക് വിട്ട കണക്കാ. കൃഷി അഞ്ചലി വിട്ട കാശ് പോലും ഇല്ല. നല്ല വിളവായിരുന്നു, പക്ഷെ കണക്കിലില്ല. ഈ ചരക്കൊക്കെ ആരുടെ വായിലൂടെയാ പോയത്? മോളെ നിന്നെ വിഷമിപ്പിക്കാനല്ല അപ്പം പറഞ്ഞത്. മാസം കാശത്രയാവും നശിപ്പിക്കുന്നത്. എന്റെ കാലം കഴിഞ്ഞാൽ ഇതെല്ലാം അവൻ തന്നെ നോക്കി നടത്തേണ്ടതല്ലേ. ഞാൻ പറയാഞ്ഞിട്ടല്ലപ്പാ, ഞാൻ പറഞ്ഞ കേക്കില്ല. പിന്നെ ആര് പറഞ്ഞാലും അവൻ കേൾക്കുക? അങ്ങനെ ആരുടെയും വർദ്ധിക്കുക എന്നെ കിട്ടില്ല. കാര്യം എന്റെ കുടുംബക്കാർ കാശ് കുറവാണെങ്കിലും ഞങ്ങൾ തറവാട്ടുകാരാ. നിന്റെ തറവാടിത്തം എല്ലാവർക്കും അറിയാം. ഒരപേക്ഷ എനിക്കുള്ളൂ, ഇതെല്ലാം നശിപ്പിക്കരുത്. അങ്ങനെയാണെ ഒരു കാര്യം ചെയ്തേക്കാം, ഞാനങ്ങ് ഒഴിഞ്ഞേക്കാം. എന്താ നോക്ക്, വേറെ ഭർത്താവിനെ നോക്കിയോ? നീ ഇതെപ്പോഴും പറയാറുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നീ അങ്ങ് ഒഴിഞ്ഞു പോകും. ഭർത്താവില്ലെങ്കിലും മനസമാധാനം ഉണ്ടാവില്ല അവൾക്ക്. ഓ അത് ശരി. അപ്പൊ എല്ലാവരുടെയും മോഹം അത് തന്നെയാണ്. മോക്കാരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടാവും, അത് മനസ്സിലിരിക്കത്തേ ഉള്ളൂ. ഇവളുടെ ചന്തം കണ്ടിട്ടൊന്നും അല്ല ആന്റണി ഇവളുടെ പുറകെ നടന്നത്. സ്വത്ത് കണ്ടിട്ട് തന്നെയാ. അത് കളഞ്ഞിട്ട് ആന്റണി പോകത്തില്ല. എന്റെ പൊന്നപ്പ വാറുണ്ണി ഇപ്പൊ ഇവിടെ അങ്ങനെ വരാറില്ല. വല്ലപ്പോഴും 2 കുപ്പി വാങ്ങിക്കൊണ്ട് പോകും. എനിക്ക് തോന്നുന്നത് കള്ളിന്റെ രുചി അച്ഛനും അറിഞ്ഞു തുടങ്ങിയെന്നാ. അതുകൊണ്ടാണല്ലോ ഇവിടെ നിന്ന് കുടിക്കാതെ അങ്ങോട്ട് വാങ്ങിച്ചോണ്ട് പോകുന്നത്. അങ്ങനെ ഓരോ രസവും പിടിച്ച് എല്ലാ രസവും ആ അച്ഛൻ അറിയുമല്ലോ എന്റെ കർത്താവേ. ഇന്ന് പോണ്ടേ? കാശ് കിട്ടിയില്ല. ആർക്ക് പുഴുങ്ങി തിന്നാനാ നിങ്ങളുടെ അമ്മായി ഇപ്പം കാശ് കെട്ടിപ്പോഞ്ഞ് വെച്ചേക്കുന്നത്? ഇനി എന്ത് ചെയ്യും? ഇന്ന് പോകണ്ടെന്ന് വെക്കാം. ഇന്നലെ നമ്മുടെ നിന്ന് പോയത് രൂപ 7000. ഇന്നത് തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചാൽ നമ്മൾ പോകുന്നത്. ചേരനായർ വന്നാൽ ആദ്യം അന്വേഷിക്കുന്ന ആൻഡു വന്നില്ലെന്ന്. ആ നാല് നായരുടെ മുമ്പിൽ നമുക്ക് നാണം കിടാൻ പറ്റുമോ? നാളെ എങ്ങനെയെങ്കിലും പോവാം. ആ നാളെ ആണെങ്കിലും കാശ് വേണ്ടേ? അതിന് വഴിയുണ്ട്. मोड़े बेटिया चूट मोड़े कलन कलन कुंजा पिड़ीरावने अरे पिड़ीरा ओडी वा अल्ला कल्ला पन्नी ഞാനല്ല നീയല്ലേ അല്ല പിന്നാരാ ഇവനാ ഞാനോ കള്ള പന്നി കൊല്ലിയോ വേണ്ട ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടാപ്പാ കള്ളന്മാരെ കൊന്ന കേസില്ല ഞാനല്ല നീയല്ലേ നോണ പറയുന്നു മതി ഏതായാലും സാധനം പോയില്ലോ ഇവനെ പിടിച്ചെട്ടിക്കൊണ്ട് കൊടുക്ക് ആ പാതിരിക്ക് അയാൾ പറയണം ഇതിന്റെ സമാധാനം അങ്ങേ ആ പാതിരിന്റെ അടുത്ത് തന്നെ കൊണ്ടാക്കണം കഴ സൂറെ എന്താ കാര്യം എന്റെ വീട്ടിൽ കയറി 10-25 പേരുടെ ആഭരണം മോഷ്ടിച്ചു ഞങ്ങൾ എല്ലാവരും കൂടെ ഓടിച്ചിട്ട് പിടിച്ചതാ ഞങ്ങൾ എന്നാ ചെയ്യണം അച്ഛൻ തന്നെ പറ നേരാണോടാ അല്ലച്ചോ ഞാൻ കള്ളനല്ല കള്ളൻ ഇവനാ ഞാൻ കടന്നു പിടിച്ചപ്പോ ഇവരെല്ലാം കൂടെ എന്നെ കള്ളനാക്കി ഈ കള്ളപ്പന്നി നുണ പറയാണോ ഞങ്ങൾ ഇത്രയും പേര് കണ്ടതാ നിങ്ങൾ എല്ലാരും കണ്ടോ ഞങ്ങൾ ഓടി വന്നപ്പോ ആന്റണി കുഞ്ഞച്ചനും കൂടെ ഇവരെ പിടിച്ചു നിർത്തിയിരിക്കുന്ന കണ്ടോ അപ്പൊ ശരിക്കും കണ്ടത് ആന്റണി കുഞ്ഞച്ചനും മാത്രമാ അല്ലേ ഞങ്ങളൊക്കെ തൊട്ട് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു വാർണി ദൈവത്തെ ഓർത്ത് എന്നെ ഓർത്ത് സത്യം പറടാ കർത്താവാണ് സത്യം ഞാൻ കണ്ടിട്ടില്ല ചേടാ ഇവനെ കള്ളനാക്കിയിട്ട് ഞങ്ങൾക്ക് എന്നാ പ്രയോജനം അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത് അച്ഛൻ എന്ത് വർത്താനായി പറയുന്നേ ലീലിപ്പോസേ സ്വന്തം കണ്ണിനെ പോലും വിശ്വസിക്കാനൊക്കാത്ത കാല ഇവനെ വേണേ പോലീസിലേൽപ്പിക്കാം അവരവനെ ഇനിയും ചതയ്ക്കും കോടതി കൊണ്ട് ശിക്ഷിക്കുകയും ചെയ്യും പക്ഷെ സത്യം എന്താന്ന് ഒന്നുകൂടെ അന്വേഷിച്ചിട്ട് വേണം ആരോട് അന്വേഷിക്കാനാ അതൊക്കെ പോലീസ് നോക്കുള്ളൂ കള്ളം കയറി ആദ്യം കണ്ടതാരാ ശരീര ആ അവളോട് ചോദിക്കാം ഇവനാണെന്ന് അവർക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ഇവനെ പോലീസിലേൽപ്പിക്കാം ഓ അതിന്റെ ആവശ്യമുണ്ട് പക്ഷെ അതുവരെ ഇവനെ ഒന്നും ചെയ്യരുത് ഞാൻ തന്റെ കാല് പിടിച്ചപേക്ഷിക്കാം എന്നാൽ ഇപ്പൊ തന്നെ ചോദിക്കണം അച്ഛനും പാ വരാം ഞാനില്ല കള്ളനെ പിടിച്ചു കൊടുത്തിട്ട് ഇപ്പൊ ബാക്കിയുള്ളവൻ മാറി കാല കാണാൻ ഏതോ ഒരു പട്ടിയും കടിച്ചു സലീനെ ശരിക്കും ഓർത്ത് പറയണം ഈ വാറുണ്ണിയാണോ മോഷ്ടിക്കാൻ കയറിയ മുഖം മറിച്ചിരുന്നോ അതുകൊണ്ട് ആരാന്ന് പറയാൻ പറ്റില്ല ഒരു കാര്യം ഉറപ്പാ ഇയാളല്ല ഇത്രയും പൊക്കമില്ലാത്ത ഇതിലും തടിയുള്ള ഒരാളാ ഉന്നച്ചനാണോ പറ എനിക്കറിയില്ല അച്ഛോ അവക്കറിയാം പക്ഷെ പുറത്ത് പറയില്ല കാരണം കള്ളം കപ്പലിൽ തന്നെയാ സൂക്ഷിച്ചോ ഓട്ടേ വേലിപ്പോസേ നീ എന്തിനാ എല്ലാരും നിൽക്കുന്ന പൊക്കോളി പറ വേണ്ടാത്ത കാര്യത്തിന് കണ്ണി കണ്ടവിടെ തല്ലുപഴി ഇങ്ങനെ കൊള്ളനോടാ അച്ഛൻ പറഞ്ഞില്ലേ വഴ പോലെ ആരെയും തല്ലുവൊന്നും ചെയ്യരുത് എന്നാ ഇപ്പൊ അതിങ്ങനെ തിരിച്ചെടുത്തിരിക്കുന്നു ഒരു കവളത്തടിച്ചാൽ മറ്റേ കവളും കാണിച്ചു കൊടുക്കണം പക്ഷെ അവിടെ നെല്ലിയ പിന്നെന്ത് ചെയ്യും പിന്നെ മുതുക് കാണിച്ചു കൊടുക്കല്ല വേണ്ടത് തിരിച്ച് മുതുക തിടിക്കണം പക്ഷെ ന്യായം നമ്മുടെ പക്ഷത്തായിരിക്കണമെന്ന് മാത്രം മനസ്സിലായോടാ കുതിരക്കണാരാ ആ വാപ്പോ നാറ്റക്കേസായി നാട് മുഴുവൻ അറിഞ്ഞു പോലീസ് പിടിപ്പിക്കാതിരുന്ന ആരുടെ കുരുത്താണോ എന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കി സെലീനയുടെ അപ്പന്റെയും മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും നീ വെപ്രാളം കാണിച്ച പ്രശ്നമൊക്കെ ഉണ്ടായത് പെട്ടി കയ്യിൽ നിന്ന് വീണില്ലായിരുന്നെങ്കിൽ ഒരൊറ്റ കുഞ്ഞറിയത്തില്ലായിരുന്നു വാതില് തുറന്നു കയറാതെ ഓട് പൊളിച്ച് കയറിയാ മതിയായിരുന്നു ആ ഇതിപ്പോ ഞാൻ തുറന്നു തന്നതാന്ന് എല്ലാവർക്കും മനസ്സിലായി ആ അച്ഛൻ തന്റെ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ സംഗതി വാർണയുടെ തലയിൽ തന്നെ ഇരുന്നേ പോലീസിനെ കൊണ്ട് അവനെ പൊക്കിക്കുകയും ചെയ്യായിരുന്നു ആന്റോ അവനല്ലേ വരുന്നത് വല്ല കുഴപ്പമുണ്ടാക്കാനാണോ പിന്നെ ഇന്നലെ നല്ല ഒന്നാന്തരം താങ്ങല്ലേ താങ്ങിയത് തിരിച്ചൊന്ന് തള്ളാനുള്ള ചങ്കൂറ്റം പോലും ഇല്ലായിരുന്നു ഇന്നലെ കാര്യമില്ലാത്ത കാര്യത്തിന് എന്നെ കുറെ തല്ലിയില്ലേ? അച്ഛനോട് പറഞ്ഞ വാക്ക് തെറ്റിക്കാതിരിക്കാനാ നിന്ന് കൊണ്ടത്. അങ്ങനെ അച്ഛൻ പറഞ്ഞത് കേട്ട് നടന്നു, അല്ലെങ്കിൽ അച്ഛനും കൊള്ളും. അതിന് അച്ഛൻ വാക്ക് മാറ്റിയല്ലോ. എന്നാലും ഇത്തിരി കടന്ന കൈയായിപ്പോയി. രണ്ടിനേം ബാലം വൈദ്യര് ധന്വന്തരം കുഴമ്പിട്ട് തിരുമീന്നാ കേട്ടത്. ഉള്ളിലെ നീർക്കെട്ട് പോവാൻ ഗോമൂത്രത്തിലെ കടുക്ക ഉപ്പിട്ട് കുടിപ്പിക്കുകയും ചെയ്ത്. കുറെ നാളത്തെ കലിയ എല്ലാം കൂടെ വെച്ച് കാച്ചി കൊടുത്തു. അച്ഛൻ സമ്മതിച്ചോണ്ടാ നിന്റെ ഒരു കാര്യം. ഒന്നുകിൽ ആശാന്റെ നെഞ്ച് തല്ല കളരിക്ക് പുറത്ത്. പീലിപ്പോസിന് സംഗതി ഇഷ്ടപ്പെട്ടു, കേട്ടിട്ട് നന്നായുള്ളൂ എന്നാ പറഞ്ഞേ. ആ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ശരിയായിട്ടുണ്ട്. എന്ത് കാര്യം? അന്നമ്മയ്ക്കൊരു ചെക്കനെ കണ്ടുപിടിക്കണ കാര്യം. ചെക്കൻ നാളെ എത്തും. പെണ്ണെ ഇഷ്ടപ്പെട്ടാ പിന്നെ നീട്ടില്ല. വെളുത്താണോ? ചോമന്നതാ. വെളുത്തിരുന്നിട്ടെന്തിനാ? നല്ല അധ്വാനിയാ, ചീത്ത സ്വഭാവങ്ങളൊന്നുമില്ല. വയനാട്ടിലായിരുന്നപ്പോ എന്റെ കൂടെ നിർത്തി വളർത്തി ചെക്കനാ. എന്നാലേ പോയിക്കോ, ഇവിടെ ആരും വരണ്ട. അവള് വന്നോട്ടാ. വേണ്ടച്ചോ, ഒക്കെ ശല്യങ്ങളാ. അവസാനം നാട്ടുകാരെ തെറിയും തെമ്മാടുത്തോ ഞാൻ കേൾക്കണം. കയ്യിലിരിപ്പുണ്ടല്ലേ, എന്നെ ഇവിടെ കേട്ടിയില്ലെങ്കിൽ ഞാനും എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കും. ഓ, ഇനി നിന്റെ കുറവേ ഉള്ളൂ. നീയും പറഞ്ഞു. ഞാൻ ഇറങ്ങാ. അപ്പൊ നീ നാളെ ഉച്ചയ്ക്ക് അന്നമ്മയുടെ വീട്ടിലേക്ക് വരില്ല? അച്ചോ, ഞാൻ വന്നാൽ ആ പെണ്ണിന് ഇഷ്ടാവൂല. അപ്പോ പെണ്ണുങ്ങളെ പേടിയുണ്ട്. പേടിക്കൊന്നും വേണ്ട, വേണമെങ്കിൽ പൊയ്ക്കോ. ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ത്? ഇയാളൊരു പഞ്ചപാവാന്ന്. പിന്നെ നിന്റെ വക്കാലത്ത് വേണമല്ലോ അവന് വരാൻ. എന്റെ അച്ചോ, ഇവക്കൊരു ചെക്കനെ കണ്ടുപിടിച്ചു കൊടുക്ക്. നല്ല ഇടി ഇടിക്കുന്ന ആളായിരിക്കണം, എന്നാലേ പെണ്ണിന്റെ തുള്ളല് മാറുള്ളൂ. അങ്ങനത്തെ ഒരാളെ തന്നെയാണ് ഞാൻ കണ്ടുവച്ചേക്കുന്നത്. നിന്നോ ഞാൻ വകതിരിവില്ലാത്ത പ്രായ, നീ സൂക്ഷിക്കണം. അവള് പാവണച്ചോ. അല്ല, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അപ്പോ നീ രാവിലെ പള്ളിയിലേക്ക് വരില്ലേ? ഓ, ആ. നിനക്ക് തിരക്കുണ്ടെങ്കിൽ പൊയ്ക്കോ. എല്ലാം ഞാനങ്ങ് തീരുമാനിക്കും, എന്നിട്ട് വിവരം അറിയിക്കും. മതിയച്ചു, ഞാൻ ഇറങ്ങുക. 4 മണിക്ക് അക്കരെ എത്തിയ ഒരു വണ്ടിയുണ്ട്. അത് തെറ്റിയാൽ പിന്നെ 8 മണി വരെ ചുറ്റണം. ചെല്ലുമ്പോ പാതിരാത്രിയാവും. പാമ്പും പന്നിയൊക്കെയുള്ള സ്ഥലമാണ്. അല്ല, എന്തെങ്കിലും ഒന്ന് ഒക്കെ ഞാൻ നിശ്ചയിക്കുന്നതാ. നീ പൊയ്ക്കോ. എന്താ, ബോധിച്ചു അല്ലേ? എന്റെ സ്വന്തം ആളാ, ക്രിസ്ത്യാനി തന്നെയല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അവന്റെ പേര് ലൂയിസ് എന്നാ. അമ്മ ഉണ്ടായിരുന്നു, 4-5 കൊല്ലം മുമ്പ് മരിച്ച്. ഞാൻ എടുത്ത് വളർത്തി വലുതാക്കിയ പയ്യനാ. അല്ല, ഞങ്ങളുടെ കുടുംബക്കാരെ പണ്ട് തോമസ് ലിയ പാവർട്ടിയിൽ വന്ന് മാമോദിസ് മുഖ്യ നമ്പൂരിമാരാ. ആ ചെക്കനെ കണ്ടിട്ട് അപ്പാ കഞ്ഞിക്ക് വകയില്ല. അപ്പോഴും നമ്പൂരിയാ. തോമസ് ലിയ പാവർട്ടി വന്ന് മാമോദിസ മുഖ്യ നമ്പൂരിയാത്രേ. നമ്മളെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ എന്തിനാ? നമ്പൂരി ആയിക്കോ. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ആ, അപ്പോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ. അടുത്ത ആഴ്ച മനസ്സമ്മതം. പിന്നെ ഞായറാഴ്ച 3 പ്രാവശ്യം വിളിച്ചു കൊല്ലി കടങ്ങ് കഴിക്കുക. നിനക്ക് വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഇല്ല. നീ എന്തിനാ നമ്മളെ കരയണേ? ഒന്നുമില്ല ചോ. എനിക്കറിയാം നിന്റെ ദുഃഖം. സാരില്ല, നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ. എന്നും ഞാൻ അച്ഛനോട് കടപ്പെട്ടിരിക്കും. ഭർത്താവിനോട് ആദ്യം കിടപ്പുക, പിന്നെ കിടപ്പെടേണ്ടത് വേറൊരാളോടാണ്. എല്ലാവരും എന്നും നിർത്തിട്ടുള്ള ഒരാള് വാറുണ്ണി. ഭാഗ്യലക്ഷ്മി പറഞ്ഞു കാര്യങ്ങൾ അറിയാൻ എന്റെ വരവും പ്രതീക്ഷിച്ച് അവൻ ഇരിക്കുന്നുണ്ടാവും. ഇറങ്ങട ഗുരുജ, പ്രാർത്ഥിക്കുക, ഒക്കെ നേരെയാകും. കണ്ട എന്താ കാത്തിരുന്ന് മുഷിഞ്ഞപ്പോ നീങ്ങി പോന്നാ? ഞാൻ വെറുതെ. എന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് വരാതിരുന്നത്. അയ്യോ, എനിക്ക് ആരോടാ ദേഷ്യം? പിന്നെന്താ ഇവിടെ പുറത്തു നിന്നിളഞ്ഞത്? അത് വേണ്ട, ഓരോരുത്തർക്കും ഓരോ സാധനമുണ്ട്. എനിക്ക് ഇവനെ ഒന്നും പുറത്തായിടം അല്ലേടാ. വാടാ, പറയാം വിശേഷങ്ങളൊക്കെ. നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് പുലി വരാത്തത്, അല്ലെങ്കിൽ മാസം 3-4 ആയില്ലേ, പറഞ്ഞ സമയം കഴിഞ്ഞു. അതാ പറഞ്ഞത് താടിയില്ലപ്പനെ പേടിയുണ്ടെന്ന്. അതിന് എനക്ക് എവിടെയാണ് താടി? ഒന്ന് വേഗം വന്ന് കിടക്കടി. എന്തിനാ, കിടന്നുറങ്ങാൻ നോക്ക്. വെറുതെ ആട് കരയാ. ആ കള്ളക്കളി ഒരു പിന്നെയും തുടങ്ങി. കണ്ടത് നമ്മുടെ പള്ളിയുടെ വടക്ക് ഭാഗത്ത് എന്റെ വീട്ടിലേക്ക് പോണ വഴിയിൽ വെച്ചാ ഞാൻ കണ്ടത്. ഒരാടിനെയും കടിച്ചു പിടിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങട്ടാ കയറിയത്? അത് നോക്കാൻ നിന്നാ പിന്നെ ഇത് പറയാൻ ഞാൻ ഇവിടെ ഉണ്ടാവോ? പേടിച്ചിട്ട് എന്റെ പിന്നാലെ കൂടിയില്ല. അപ്പൊ ഇവിടെ അന്വേഷിച്ചിട്ട് കാര്യമില്ല, ആ കുന്നിന്റെ ഭാഗത്തേക്ക് കയറിയിട്ടുണ്ടാവും. നമുക്ക് അങ്ങോട്ട് പോവാ, അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. എന്താണ് ആന്റോ, ഞമ്മക്ക് എല്ലാവർക്കും ഒന്നിച്ചു പോയിക്കൂടെ? എന്റെ കൂടെ വരുന്നവർ വന്നാ മതി. ഈ കാര്യത്തിൽ വാശി വേണോ? നീ എന്റെ പാട്ടിന് പോടാ, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. എന്നാ പിന്നെ ഞമ്മൾ അന്റെ കൂടെ വരാം. വേണ്ട, നിങ്ങൾ വന്നിട്ട് കാര്യമില്ല, തോക്കുള്ള ആള് വന്നിട്ടേ കാര്യമുള്ളൂ. ഒരു ഉപകാരം ചെയ്യോ? എന്താണാവോ? ഇങ്ങനെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കിയാൽ പുലി ഓടിപ്പോവും, പിന്നെ മഷീട്ട് നോക്കിയാൽ കിട്ടൂല. എന്നാളും പറ്റാതായിരിക്കും. പുലിയെ പതിയിരുന്നാ വെടിവെക്കേണ്ടത്. വരുന്നവര് വാടാ, അവന്റെ ഒരു ഉപദേശം. പുലിയ മട കയറിയിട്ടുണ്ട്. ഇനി അത് പുറത്തു പോരുത്. അതിന്റെ ഉള്ളിൽ വെച്ച് തന്നെ അതിനെ കൊല്ലണം. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം. ഇനിയും പന്തങ്ങളുണ്ടെ കത്തിക്ക്. നേരം മണക്കണം, ഒന്നും ചെയ്യാൻ പറ്റില്ല. പുറത്തേക്കുള്ള ഈ വഴി മുഴുവൻ വിറകിട്ട് കത്തിക്കണം. ഇതിൽ കൂടെ രക്ഷപ്പെടരുത്. ഒച്ച വെച്ചതിന് കുറ്റം പറഞ്ഞല്ലോ. ഇപ്പൊ ഞങ്ങളല്ലേ ആത്താക്കിയത്. ഇനി ആർക്ക് വേണേലും കൊല്ലാലോ. എന്നാ പോയി കൊല്ലേ. പൂള് വഴിക്കാതാണ്ടോ. വാറുണ്ണി അല്ലേ പുലിയെ മടയിൽ കയറ്റിയത്? അതെ അതെ വാറുണ്ണി. ഒന്ന് പൂള നോക്കില്ലേ വാറുണ്ണിയെ. ഇതിലിപ്പോ ഒരുണ്ടിട്ട് പേടി വെച്ച പിന്നെയും പിന്നെയും നടക്കണല്ലേ. പത്താൾക്കാർ തോക്ക് കിട്ടണം. ഒറ്റ ഉണ്ടിട്ട് പേടി വെച്ച പിന്നെ വെടിയുമിൽ പേടിയാ. ഡിഷു 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 ഡിഷു. അത് മെഷീൻ ഗൺ. നമ്മളെടുത്ത് പെരുമാറിയാലേ കമ്പി എണ്ണേണ്ടി വരും. കമ്പി ഓടോ. അച്ചു ഇങ്ങനെ പുറത്തു വന്ന് നിൽക്കില്ലേ? വിവരമൊന്നും അറിയാതെ എനിക്ക് ഒരു സമാധാനവും ഇല്ലടോ. എന്തായടോ ഇത്തവണ ആരെങ്കിലും കൊണ്ടുപോയോ? ഇത്തവണ അവൻ പെട്ടച്ചോ. പുലി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കുടുക്കിയിട്ടുണ്ട്. നമ്മുടെ പാറമടയില്ലേ അതിൻ്റെ ഉള്ളില് മടവഴിയിൽ വിറകിട്ട് തീയിട്ട് പുറത്തേക്ക് പോകാനുള്ള വഴി അടച്ചു. ഇനി കൊന്നാ മതി. വാറുണ്ണി എവിടെ? മൂപ്പരായി കുടുക്കുണ്ടാക്കിയത്. ഇപ്പൊ വെടിവെക്കാനുള്ളൊരു സൂത്രപ്പണി നോക്കുക. സൂത്രപ്പണിയോ? പുലി ഒരു പൊത്തി കയറി ഒളിച്ചിരിക്കുക. താഴെ നിന്ന് വെടിവെക്കാൻ പറ്റില്ല, മേളയൊന്നും പറ്റില്ല. പുലിയെ നേർക്ക് നേരെ കിട്ടണം. അതിന് കയറുകിട്ട് ഇറങ്ങാനുള്ളൊരു സൂത്രപ്പണി ഉണ്ടാക്കുക. വെള്ളം കുരണ കപ്പിയും കയറും തരാൻ പറഞ്ഞു. കർത്താവ് എന്താ അബദ്ധം അവനെ കാണിക്കാൻ. അച്ചോ കപ്പിയും കയറും മേടിച്ചോ. എന്താ കപ്പിയാരെ? നീ എന്തായി കാണണേ? പുലി പോയിക്കോട്ടെ, എന്നാലും ഈ മരണക്കളി വേണ്ട. അച്ഛൻ പേടിക്കണ്ട, അതിന് നല്ല ഉറപ്പാ. കപ്പിയും കയറും ആക്കറേ ഇന്നുകൊണ്ട് കേട്ടെ. നീ വന്ന് ഇതാണ് അച്ഛൻ എളുപ്പം. ഒരു സെക്കൻഡ് എനിക്ക് കൃത്യത്തിന് കിട്ടിയാൽ മതി. അത് കിട്ടുവച്ചു. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. റെഡി ആരൊക്കെ നോക്കാല്ലേ അച്ഛൻ? നീ എന്താടി പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ നിൽക്കണേ? നിന്റെ ശത്രുവിനെ കൊല്ലാനാ പോണേ. നോക്കി നിന്നു സൂക്ഷിക്കണം. എല്ലാരും പുറകോട്ട് വന്നേ. പുറകോട്ടേക്ക് പറഞ്ഞ് സൂക്ഷിച്ചു പോണേ. അതൊക്കെ पुलि पुल कटो और सैकंड क्या मैं वेड़िया नेंजता कुछ आंजो पड़म पड़ा कूड़े मनस पंद इन मनुष्यमो तन मरमोन नाड़ी गुणम वीडि गुणम तल वन वीणुला वाइक मकड़े चोरी बेसम कलि पुल कल अधिक दूर पिन्ला वेड़ी एल सूक्षण अभी पढ़े काटी इरपिड़ा पटो इन वरू वेटिको पुलिस शवर कूड़ू इलालो पड़े रात्रि और आने इरकटी का नमें वल वी वारुणिये इंज तक चलचिटे बाकी वारुणिक नाइंटे मोने इन वीटल पटी णमें पुलिये मू इन चलच नाटे अलकाना ई कड़वल या मारतरा मूं कुछ अदवे वे या तरा अयो अदा मोने पुलि चाड़ी वीणप ऐसी पेड़ी एल प्रार्थिकश्वर रक्षा आयुस तरह इन मुझे ऐरमाण कवल पवा चूड़ा कोयर्च पतिरिया शील परपरेशन या कहचलो മ്മൾ സന്തോഷത്തോടെ തക്കേരിക്കും നിങ്ങളെ ദിക്കേരിക്കരുത് തിന്നാട്ടെ വാറുണ്ണിയേ എന്തേ എല്ലാരും കൂടെ കല്യാണത്തിന് വന്നതാ അല്ല തന്റെ 16 അടി ഇന്ദ്രത്തിന് വന്നാ എങ്ങനിക്ക് മണത്തറിഞ്ഞി ഈ അമുക്കിലപ്പോ ഒന്ന് കൂടി എന്തിനെ ഇങ്ങോട്ട് പോന്ന് ഞങ്ങളെ വാറുണ്ണിക്ക് കൂട്ടിരിക്കാൻ വന്നാ ഫസ്റ്റ് അത് വേണ്ടായിരുന്നല്ലോ ഇവിടെ സ്ഥലം കുറവാ എന്നാലേ ഞങ്ങൾ ഇത്തിരി നേരം നിലം തൊടാതെ ഇവിടെ ഇരുന്നേച്ച് അങ്ങ് പൊക്കോളാ ഈ രാത്രി ഇങ്ങനെ ഇറങ്ങി നടന്നാ പുലി നമ്മുടെ കണിയില് വീഴില്ല പുലി നിങ്ങളെയും കൊണ്ട് പോകും മനുഷ്യന്റെ ഇറച്ചിയാ മൂപ്പർക്ക് ടേസ്റ്റ് പിടിച്ചേക്കണേ ഇല്ല പ്രത്യേക ജാതിക്കാരുടെ ഇറച്ചിയാണ് പുലിക്ക് ടേസ്റ്റ് പുലിക്ക് അങ്ങനെ ജാതി മതൊന്നും ഇല്ലടോ ആരെ കിട്ടിയാലും ചാമ്പൂ അല്ലേ അല്ല വക്കീലേ ഇന്നാണ് നമ്മളെ ബിസിനസ് അറിഞ്ഞത് നാളെ നമ്മൾ അന്നമ്മന്റെ മനസമാധാന മനസമ്മതം ഈ അറിഞ്ഞത് അതിന്റെ കാശിയലവും കാര്യങ്ങളും നടത്തുന്ന ആരാണെന്ന് അറിയാവോ ഇവൻ ഈ പോക്കിരി അച്ഛൻ പറഞ്ഞപ്പോഴല്ലേ ഞാൻ അറിഞ്ഞത് നന്നായി മോനെ അതിന്റെ റഹ്മത്ത് പടച്ചമ്പുരാൻ എനിക്ക് തരൂ അത്രയ്ക്ക് പാവം പെൺകുട്ടി അത് അള്ളാഹ് വാറുണ്ണി അച്ഛനോടൊന്ന് ചോദിക്കടോ. എന്താ എന്താ വേണ്ടേ? മണി 12 കഴിഞ്ഞു, ചെക്കനെയും കുട്ടനെയും കാണാനില്ല. അത് ഞാനെന്ത് വേണം? അങ്ങനെ പറഞ്ഞാ ഇതെങ്ങനെ പറയണം? അവര് വരില്ല. വാറുണ്ണിയുടെ വെപ്പാട്ടെ കെട്ടാൻ അവന് മനസ്സിലെന്ത്? അതാ കത്ത് കൊടുത്തു വിട്ടിരിക്കുന്നു. അച്ചോ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ആര് പറഞ്ഞു? ഒരു പാവപ്പെട്ട കുടുംബത്തെ ഇത്രയും കാലം പോറ്റിയില്ലേ? സ്വന്തം ജീവന്മാരെ കളഞ്ഞ് നാടിന് കാവൽ നിൽക്കുന്നില്ലേ? ഇതൊക്കെ തെറ്റല്ലേടാ? ഞാൻ ചോറ് കൊടുത്ത് വളർത്തിയവനാ, എന്നെ വിശ്വാസമില്ലത്രേ. ഈ ചതിക്ക് അച്ഛനും കൂട്ടുനിന്നതിൽ അവന് വിഷമമുണ്ടെന്നാണ് എഴുതിയിരിക്കണേ. അന്നമ്മ എന്ത് പറഞ്ഞാൽ സമാധാനിപ്പിക്കുക? അച്ചോ, നിനക്ക് കേട്ടോ അവളെ ഇത് നടക്കണം, നടത്തണം. അതാ നിനക്ക് സമ്മതാണോ? മാറിന് ചീത്തയാണച്ചോ. ഞാനാടാ വിട്ടി, പൊന്നിരിക്കുമ്പോ മുക്കുമണ്ടം തേടി പോയ വിട്ടി. അച്ഛൻ പറഞ്ഞ ഞാൻ എന്തും ചെയ്യും. തീ കൊണ്ട് തീ ചാടാൻ പറഞ്ഞ ഞാൻ ചാടും. പക്ഷെ അവളെ നിർബന്ധിക്കരുത് അച്ചോ. എല്ലാവരെയും മുമ്പിൽ വെച്ച് എന്നെ മോശക്കാരനാക്കിയ നാണം കടനീയും പയ്യ. മോനെ, നീ അറിഞ്ഞോ കാര്യം? പെട്ടെന്ന് തീരുമാനിച്ചതാ, അല്ലെങ്കിൽ നിന്നെ വിളിക്കായിരുന്നു. നീ പിണങ്ങിയിരിക്ക. നിന്റെ പിണക്കം മാറ്റാൻ എന്റെ ഒരു സൂത്രം ഉണ്ടല്ലോ. ഓ, ചൂട് കളടി പെണ്ണെ. നിങ്ങളോട് പറഞ്ഞു തുടരുതെന്ന്. എറിവില്ലാത്ത നായ, നിങ്ങൾ ചതിയനാണ്, ദുഷ്ടനാണ്, ചീത്തയാണ്. നിങ്ങൾ എനിക്കിനി കാണണ്ട. ഈ നാട്ടിൽ നിങ്ങൾ ജീവിക്കരുത്. അവളെ കൊണ്ട് പൊയ്ക്കോണം എന്റെ മുമ്പിൽ നിന്ന്. അല്ലെങ്കിൽ രാജാവിൻ പാർവൈ രാണിൻ പക്കം തന്തേടുതേ സ്വർഗം. പൊന്മാലൈ മയക്കം, പൊന്മാലൈ മയക്കം. രാജാവിൻ പാർവൈ രാണിയൻ പക്കം തന്തേടുതേ സ്വർഗം. പൊന്മാലൈ മയക്കം. രാജാവിൻ പാ ഈ കാട്ടിലെ പീലിപ്പോസ് മുതലാളിയുടെ സമ്മാന ഇത്. ഇവിടെ ഇടണോ അതോ അവിടെ ഇടണോ? ഇഷ്ടമുള്ളടത്ത്. എന്നാ ഇവിടെ കിടക്കട്ടെ. ആ പിടി. എന്താടാ വാറുണ്ണി, മണിയറക്കെട്ടിലാണോ? ആ, നീ ഒരു കാര്യം പറഞ്ഞോ? നമ്മുടെ കുഞ്ഞച്ഛന് പേയിളകി എന്ന് ഞാൻ ഇപ്പോഴാ അറിഞ്ഞത്. ഞാൻ അങ്ങോട്ട് പോവാ. ഞാനും വരുന്നു. ആശുപത്രി കൊണ്ടു അച്ചോ എന്നെ രക്ഷിക്കച്ചോ താവേ കൊണ്ടോട്ട് ഫലമില്ല പേ ഇളകിയ പിന്നെ മരണം ഉറപ്പാ. എന്നാലും അവന്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി മറ്റെന്തെങ്കിലും രോഗമാണെങ്കിൽ എങ്ങനെയെങ്കിലും കൊണ്ടുപോവാ. ഇതവന്റെ നഖം കൊണ്ടാ മതി, അപ്പ പകരും. ഇളകുന്ന സമയത്ത് ഒരു ബോധം ഉണ്ടാവില്ല, ഇടയ്ക്ക് ഒരു മിനിറ്റ് ബോധം ഉണ്ടാകുമ്പോഴാ ഇതൊക്കെ വിളിച്ചു പറയണത്. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കും, എന്റെ മോൻ അപ്പനില്ലാതാവും. എന്നെ രക്ഷിക്ക്. ബത്തേരിയിൽ ഒരു നാട്ടുവൈദ്യനുണ്ട്, അവിടെ എത്തിച്ച മൂപ്പര് മരുന്ന് തരും. മരുന്ന് കൊടുക്കാൻ പറ്റിയ ആള് രക്ഷപ്പെടും. പക്ഷേ അവിടം വരെ എങ്ങനെ കൊണ്ടുപോകും? കൊണ്ടുപോയി രക്ഷപ്പെടുവോ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പറഞ്ഞു കേൾക്കലേ ഉണ്ടാവുള്ളൂ. അതൊക്കെ ശരി, പക്ഷെ ആര് കൊണ്ടുപോകും? ഞാൻ കൊണ്ടുപോവാ. കൊച്ചുനാളി വണ്ടി ഇറക്ക്. നീ വെറുതെ സാഹസമൊന്നും കാട്ടണ്ട. മനുഷ്യനല്ലേ അച്ചോ, പകരം അങ്ങോട്ട് പകരട്ടെ. ആർമി മാപ്പ് മാപ്പ് സൂക്ഷിക്കണം. ഇതാ കെട്ടിക്കോ. എന്റെ നാം കൊള്ളാതെ സൂക്ഷിക്കണം. ഞാൻ കടിക്കാതെ നോക്കണേ. എത്താറായില്ലേ? ഇനി 30 കിലോമീറ്ററോട് കാണും. പേടിക്കണ്ട, ഒന്നും വരൂല്ല. നിർത്ത്. എന്തേ തിരിച്ചു പോവാ? കുഞ്ഞാ, ഒക്കെ വെറുതെ ആയല്ലോ. ദൈവം ഇവന് ഇത്ര ആയുസ് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞങ്ങളേത് എന്റെ ശിക്ഷയാ. അടുത്ത് ചിലപ്പോ ഞാനാവും. ഒരു കാര്യത്തിൽ കുഞ്ഞച്ചൻ ആശ്വസിക്കുന്നുണ്ടാവും, ആരും തിരിഞ്ഞു നോക്കാൻ ഇല്ലായിരുന്നപ്പോൾ നീ എങ്കിലും ഉണ്ടായല്ലോ. അല്ല, മണിയറക്കെട്ടില് കിനാക്കാണ്. എന്താണ് ഒരാലോചന? നമ്മുടെ കുഞ്ഞച്ചൻ നമ്മളെ മുകളിലൊരാളുണ്ട് മോനെ, മൂപ്പരെ മറന്ന് കളിക്കരുത്. അല്ല, നാളെ കല്യാണമായിട്ട് എനിക്ക് തോക്കും പിടിച്ച് അതിന്റെ അകത്ത് കുത്തിരിക്ക. ഇങ്ങോട്ട് ഇറങ്ങി പാടോ. ഇന്ന് പുലി ഒന്ന് അതിന് തോന്നിയോളം ചെയ്യട്ടെ. കല്യാണം നാളെ അല്ലേ, അതങ്ങ് നടക്കും. പുലിയെ തോന്നിവിടം വിട്ടാ ശരിയാവൂല. എന്തൊരു കാര്യം. എന്നാ ഞമ്മള് പോട്ടെ, അന്നമ്മന്റെ പെരയില് ഒന്ന് തല കാണിക്കണം കേട്ടാ. ആ ഇവിടെ ഒന്നുകൂടെ കിട്ടിയത്. പന്തലിന്റെ പടിയൊക്കെ കണ്ട് തീരാറായി. ഞമ്മൾ പിയാപ്പിളിന്റെ അടുത്ത് ഇനി ഓപ്പളും തോക്കും പിടിച്ച് അയർമാർത്തിനുള്ള കുത്തിരിക്കുക. ശരി ശരി ശരി, തീർച്ചയായിട്ടും ഞാൻ വീട്ടിലേക്ക് പോവാ. കൊണ്ടേക്കോളി കൊണ്ടേക്കോളി. ഞങ്ങൾ പോട്ടെ. വേണ്ട, നിനക്ക് സന്തോഷായില്ലേ? നീ സന്തോഷിക്ക്. നിന്റെ അനിയന്റെ ആത്മാവ് നിന്നെ ശപിക്കുന്നുണ്ടാവും. അവന്റെ ഏറ്റവും വലിയ മോഹമായിരുന്നു എന്റെ വിവാഹം. അവൻ സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുന്നുണ്ടാവും. ശരിയായിരിക്കും. അവനെ കൊക്കയിൽ തള്ളിയിട്ട് കൊന്ന ആള് തന്നെ പെങ്ങളുടെ ഭർത്താവുന്നത് കണ്ട് അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നുണ്ടാവും. നീ നീ എന്താ പറഞ്ഞത്? തോമസ് കുട്ടി കൊന്നത് അയാളാ. ഞാനിന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്റെ അമ്മയുടെ സത്യം. കർത്താവേ, നിന്റെ കാര്യം കടുപ്പം തന്നെ. ഇനി ആദ്യ രാത്രി ഏറുമാടത്തിന്റെ മുകളിലാക്കോ. പുലിയുടെ കഥ കഴിഞ്ഞിട്ട് മതിയച്ചോ. ആദ്യ രാത്രിയൊക്കെ പെണ്ണ് കെട്ടാൻ സമയത്തിന് കിട്ടുവോ? വേഗം പോയി കുളിച്ച് പുതിയ കുപ്പായൊക്കെ ഇട്ടു വാടാ. എന്താ എന്നമ്മ നീ ഇപ്പോ? എനിക്ക് കല്യാണം വേണ്ടച്ചോ. ഇയാൾ എന്റെ കഴുത്തി താലി കെട്ടിയ എന്റെ തോമസ് ഊട്ടിയുടെ ആത്മാവ് എനിക്ക് മാപ്പ് തരില്ല. എന്ത് മണ്ടത്തരാ നീ പറയണേ? എന്റെ തോമസ് ഊട്ടിയെ കൊന്നത് ഇയാളാണ്, ഈ ദുഷ്ടൻ. ആരാ പറഞ്ഞേ ഈ നുണ? ഞങ്ങളും അത് തന്നെ ചോദിച്ചോ. നുണയാണെങ്കി പറ, ഈ കുരിശ് സാക്ഷി നിർത്തി പറ. നിങ്ങളല്ലേ എന്റെ തോമസ് ഊട്ടിയെ കൊന്നത്? പറ. ശരിയാ, ഞാനാ തോമസ് കുട്ടിയെ കൊന്നത്. പോലീസ് പറഞ്ഞു. മറന്ന് വിളിച്ചോടി പോവില്ല. അടുത്തേക്ക് അടിക്കുന്നത് അത് കടിക്കും. मारे अड़कंड പേനായ കൊല്ലണ്ടോ അതിങ്ങനെ തല്ലി ചേർത്താ കൊല്ല പ്രാന്തനായി കണ്ടവരെ കടിച്ച് എന്റെ മോൻ അരഞ്ഞു നടക്കണ്ട ഞാനൊറ്റക്കായി പോയല്ലോ ഇതാണ് നീ എന്നെ തടുത്തത് അല്ലേ നീ അത് ചെയ്തു അല്ലേ? നന്നായച്ചോ, അല്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം കിട്ടില്ല. അന്നമ്മേ, അറിഞ്ഞോണ്ട് ചെയ്തതല്ല, മാപ്പ്. പോട്ടെ, ഇതിന്റെ ഇനിയും കാണാം. നീ ധൈര്യമായിട്ട് പോ. കൂടിപ്പോയ 4-5 വർഷം ജീവനോട് കൈയും കാലം കെട്ടി നിനക്ക് തരാൻ പറ്റിയില്ല. എങ്കിലും സന്തോഷായില്ലേ? ഞാൻ അന്നക്കുട്ടി ചേച്ചിയോട് പറഞ്ഞത് നന്നായി. അല്ലെങ്കിൽ കെട്ടിക്കഴിഞ്ഞിട്ടാണ് അറിയണമെങ്കിലോ? ഇപ്പൊ ഉള്ളിലൊരു കരയുമില്ല. അച്ചോ മറക്കൂല, മരിക്കുമ്പോഴും മറഞ്ഞു ഓർക്കും. കടവ് നീന്തി വരണതും നോക്കി ഞാനിവിടെ കാത്തിരിക്കും. വാക്കുതാ.